സ്നേഹനിറഞ്ഞ സിഗ്നേച്ചർ ഗ്രൂപ്പ് അംഗങ്ങളെ, രക്ഷിതാക്കളെ, അസ്സലാമു അലൈക്കും. റിമോട്ട് പാരൻറ്റിംഗ് എന്ന വിഷയത്തിൽ ചർച്ചയിൽ പങ്കെടുക്കുവാൻ എന്നെ ക്ഷണിച്ച ഗ്രൂപ്പ് അംഗങ്ങൾക്കും എന്നെ ശ്രവിക്കുന്നവർക്കും എന്നെ ശ്രവിക്കുന്നവരോടും വളരെയധികം നന്ദിയും കടപ്പാടും ആദ്യമേ അറിയിക്കുകയാണ്. ഇന്ന് ചർച്ചയ്ക്കെടുത്ത വിഷയം നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമേറിയതാണ്. നമ്മെ എന്ന് മാത്രമല്ല, ആധുനിക സമൂഹത്തിൽ വളരെ പ്രാധാന്യത്തോടുകൂടി പഠിക്കുകയും ആഴത്തിൽ മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു വിഷയമാണ് പാരൻറ്റിംഗ് എന്ന് പറയുന്നത്. ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ മണിക്കൂറുകളോളം സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. മാത്രമല്ല, കുട്ടികളും പാരൻറ്റുമായുള്ള വിഷയങ്ങളിൽ നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്ന നിലക്ക്, അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അറിയുന്നവൻ എന്ന നിലക്ക് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. എങ്കിലും ഇത്തരം ഓൺലൈൻ പരിപാടികളിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്രോഗ്രാമിൽ കൂടി കാര്യങ്ങളെ പൂർണ്ണമായി ബോധ്യപ്പെടുത്താൻ സാധ്യമാവുകയില്ല എങ്കിൽ പോലും, നമുക്ക് സാധ്യമാകുന്ന രൂപത്തിൽ പരസ്പരം ചർച്ചകളിൽ കൂടിയാണ് ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഏതായിരുന്നാലും, ഈ വിഷയത്തിൽ ആദ്യമായി നാം മനസ്സിലാക്കേണ്ട ഒരു സംഗതി, പാരൻറ്റിംഗ് എന്നതാണ് പാരൻറ്റിംഗ് എന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളൊക്കെ രക്ഷാകർത്താക്കളാണോ? പാരൻറ്റിംഗ് എന്ന് പറയുമ്പോൾ രക്ഷാകർത്തൃത്വം എന്നതാണ് മലയാളത്തിൽ പറയുന്ന അർത്ഥം. ഈ രൂപത്തിൽ പാരൻറ്റിംഗ് എന്താണ്, രക്ഷാകർത്തൃത്വം എന്താണ് എന്ന് കൃത്യമായി ബോധ്യമുള്ളവരാണോ നമ്മളെല്ലാവരും? അതോ കേവലം രക്ഷിതാവായിപ്പോയി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണോ, അവരുടെ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്ന ആൾക്കാർ മാത്രമായി മാറുന്നുണ്ടോ എന്ന് നമ്മൾ ഇരുന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഒരൊറ്റ ഇരിപ്പിലിരുന്നു കൊണ്ട് ഈ വിഷയത്തെ പൂർണ്ണമായി വിശദീകരിക്കാൻ സാധ്യമല്ല എന്ന് ഞാൻ ആദ്യമേ നിങ്ങളെ ഉണർത്തുകയാണ്. ഞാനിപ്പോൾ കുട്ടികളുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ ആണ് എന്നതുകൊണ്ടും, ഈ വിഷയത്തെ വാട്സപ്പിൽ കൂടി ആണെങ്കിൽ അല്പം സമയമെടുത്തുകൊണ്ട് കുറഞ്ഞ ക്ലിപ്പിങ്ങുകളിൽ കൂടി തന്നെ നിങ്ങളോട് സംവദിക്കേണ്ടതുണ്ട്. അതിനാൽ ഈ പരിപാടി തുടങ്ങി വെച്ചുകൊണ്ട് ഞാൻ അല്പസമയത്തിന് ശേഷം വീണ്ടും വരുന്നതാണ്. നിങ്ങൾക്കത് പൂർണ്ണമായിട്ട് കേൾക്കുവാനുള്ള അവസരം ലഭിക്കും. ഇന്നും രാത്രിയും നാളെ രാവിലെയുമായിട്ട് ഞാൻ എൻ്റെ ഭാഗം പൂർത്തീകരിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾ നിങ്ങൾക്കുള്ള സംശയങ്ങൾ ചോദിക്കാം. അതിന് സാധ്യമാകുന്ന പരിഹാരങ്ങളെ നമുക്ക് ഈ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാവുന്നതാണ്. അതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആമുഖമായി നിങ്ങളോട് പറയാനുള്ളത്. രണ്ടാമതായി, ഈ വിഷയത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ഒന്നാമതായി, എന്താണ് പാരൻറ്റിംഗ് എന്ന് നമ്മൾ നിർവചിക്കേണ്ടതുണ്ട്. അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകേണ്ടതുണ്ട്. രണ്ടാമതായി, നാം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് പാരൻറ്റിംഗ് ആണോ അതല്ല കേവലം മറ്റെന്തെങ്കിലുമാണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മൂന്നാമതായി, നമ്മുടെ കയ്യിൽ നൽകപ്പെട്ടിരിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്ന നമ്മുടെ കുട്ടികൾ തന്നെ, ഈ കുട്ടികളെ എങ്ങനെയാണ് നാം വളർത്തേണ്ടത്? മാത്രമല്ല, ഈ കുട്ടികളുടെ കഴിവുകളെ എങ്ങനെയാണ് പരിപോഷിപ്പിക്കേണ്ടത്? അവരുടെ കഴിവുകൾ എന്താണ്? അവർക്ക് വിലങ്ങുകൾ എന്തൊക്കെയാണ്? അവർക്ക് വളർച്ചയ്ക്ക് തടസ്സം എന്തൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നാലാമതായി, ഈ കുട്ടികളുടെ വളർച്ചയുടെ ഘട്ടങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഈ കുട്ടി കൃത്യമായി പറഞ്ഞാൽ പല ഘട്ടങ്ങളിലായിട്ട് ശാസ്ത്രലോകം നിർവചിക്കുകയും ഓരോ ഘട്ടങ്ങളിലും ഏതൊക്കെ രൂപത്തിലുള്ള രക്ഷാകർത്തൃത്വ ഉത്തരവാദിത്തമാണ് നമ്മളിൽ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ആ ഘട്ടങ്ങളിൽ ശ്രദ്ധ ഏതൊക്കെ തരത്തിലുള്ള ശ്രദ്ധയാണ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ഈ കുട്ടികൾ ഈ ജീവിത കാലഘട്ടങ്ങളിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതാനുഭവങ്ങൾ അവരുടെ ഭാവി ജീവിതത്തെ എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ പാരൻറ്റിംഗ് എന്നതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് ഒരു അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. മാത്രമല്ല, ഈ പാരൻറ്റിംഗ് യഥാർത്ഥത്തിൽ കുട്ടികളുടെ കൂടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ പാരൻറ്റിംഗ് നടക്കേണ്ടത്. അതോടൊപ്പം നമ്മൾ വിദൂരത്ത് നിന്നുകൊണ്ടാണ് റിമോട്ട് പാരൻറ്റിംഗ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ റിമോട്ട് പാരൻറ്റിംഗിൻ്റെ സാധ്യതകളും അതോടൊപ്പം തന്നെ അതിൻ്റെ പോരായ്മകളും കൂടി നമ്മൾ മനസ്സിലാക്കുകയും വലിയ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടവരെന്ന അർത്ഥത്തിൽ നമ്മൾ സ്വയം സജ്ജരായി
അടുത്ത ഭാവിയിലെങ്കിലും അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലെങ്കിലും നമ്മൾ തെറ്റ് തിരുത്തിക്കൊണ്ട് പ്രശ്നപരിഹാരത്തിലേക്ക് ഇടപെട്ടുകൊണ്ട് പാരന്റിംഗ് അല്ലെങ്കിൽ രക്ഷാകർത്തൃത്വം പൂർണ്ണ ഉത്തരവാദിത്തത്തോടു കൂടി ഏറ്റെടുക്കാൻ നാം പര്യാപ്തമാകുക, നാം സജ്ജരാകുക എന്നതാണ് നമ്മുടെ മൊത്തം ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. ഒരൊറ്റ ഇരിപ്പിലിരുന്നു കൊണ്ട് ഈ വിഷയത്തെ പൂർണ്ണമായി വിശദീകരിക്കാൻ സാധ്യമല്ല എന്ന് ഞാൻ ആദ്യമേ നിങ്ങളെ ഉണർത്തുകയാണ്. ഞാനിപ്പോൾ കുട്ടികളുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ ആണ് എന്നതുകൊണ്ടും ഈ വിഷയത്തെ വാട്സപ്പിൽ കൂടിയാണെങ്കിൽ അല്പം സമയമെടുത്തുകൊണ്ട് കുറഞ്ഞ ക്ലിപ്പിങ്ങുകളിൽ കൂടി തന്നെ നിങ്ങളോട് സംവദിക്കേണ്ടതുണ്ട്. അതിനാൽ ഈ പരിപാടി തുടങ്ങി വെച്ചുകൊണ്ട് ഞാൻ അല്പസമയത്തിന് ശേഷം വീണ്ടും വരുന്നതാണ്. നിങ്ങൾക്കത് പൂർണ്ണമായിട്ട് കേൾക്കുവാനുള്ള അവസരം ലഭിക്കും. ഇന്നും രാത്രിയും നാളെ രാവിലെയുമായിട്ട് ഞാൻ എൻ്റെ ഭാഗം പൂർത്തീകരിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾ നിങ്ങൾക്കുള്ള സംശയങ്ങൾ ചോദിക്കാം, അതിന് സാധ്യമാകുന്ന പരിഹാരങ്ങളെ നമുക്ക് ഈ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാവുന്നതാണ്. അതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആമുഖമായി നിങ്ങളോട് പറയാനുള്ളത്. രണ്ടാമതായി, ഈ വിഷയത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ഒന്നാമതായി, എന്താണ് പാരന്റിംഗ് എന്ന് നമ്മൾ നിർവചിക്കേണ്ടതുണ്ട്, അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകേണ്ടതുണ്ട്. രണ്ടാമതായി, നാം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് പാരന്റിംഗ് ആണോ അതല്ല കേവലം മറ്റെന്തെങ്കിലും ആണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മൂന്നാമതായി, നമ്മുടെ കയ്യിൽ നൽകപ്പെട്ടിരിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്ന നമ്മുടെ കുട്ടികൾ തന്നെ, ഈ കുട്ടികളെ എങ്ങനെയാണ് നാം വളർത്തേണ്ടത്? മാത്രമല്ല, ഈ കുട്ടികളുടെ കഴിവുകളെ എങ്ങനെയാണ് പരിപോഷിപ്പിക്കേണ്ടത്? അവരുടെ കഴിവുകൾ എന്താണ്? അവർക്ക് വിലങ്ങുകൾ എന്തൊക്കെയാണ്? അവർക്ക് വളർച്ചയ്ക്ക് തടസ്സം എന്തൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നാലാമതായി, ഈ കുട്ടികളുടെ വളർച്ചയുടെ ഘട്ടങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഈ കുട്ടി കൃത്യമായി പറഞ്ഞാൽ പല ഘട്ടങ്ങളിലായിട്ട് ശാസ്ത്രലോകം നിർവചിക്കുകയും ഓരോ ഘട്ടങ്ങളിലും ഏതൊക്കെ രൂപത്തിലുള്ള രക്ഷാകർത്തൃത്വ ഉത്തരവാദിത്തമാണ് നമ്മളിൽ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ആ ഘട്ടങ്ങളിൽ ശ്രദ്ധ ഏതൊക്കെ തരത്തിലുള്ള ശ്രദ്ധയാണ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ഈ കുട്ടികൾ ഈ ജീവിത കാലഘട്ടങ്ങളിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതാനുഭവങ്ങൾ അവരുടെ ഭാവി ജീവിതത്തെ എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ പാരന്റിംഗ് എന്നതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് ഒരു അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. മാത്രമല്ല, ഈ പാരന്റിംഗ് യഥാർത്ഥത്തിൽ കുട്ടികളെ കൂടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ പാരന്റിംഗ് നടക്കേണ്ടത്. അതോടൊപ്പം നമ്മൾ വിദൂരത്ത് നിന്നുകൊണ്ടാണ് റിമോട്ട് പാരന്റിംഗ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ റിമോട്ട് പാരന്റിംഗിൻ്റെ സാധ്യതകളും അതോടൊപ്പം തന്നെ അതിൻ്റെ പോരായ്മകളും കൂടി നമ്മൾ മനസ്സിലാക്കുകയും വലിയ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടവരെന്ന അർത്ഥത്തിൽ നമ്മൾ സ്വയം സജ്ജരായി അടുത്ത ഭാവിയിലെങ്കിലും അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലെങ്കിലും നമ്മൾ തെറ്റ് തിരുത്തിക്കൊണ്ട് പ്രശ്നപരിഹാരത്തിലേക്ക് ഇടപെട്ടുകൊണ്ട് പാരന്റിംഗ് അല്ലെങ്കിൽ രക്ഷാകർത്തൃത്വം പൂർണ്ണ ഉത്തരവാദിത്തത്തോടു കൂടി ഏറ്റെടുക്കാൻ നാം പര്യാപ്തമാകുക, നാം സജ്ജരാകുക എന്നതാണ് നമ്മുടെ മൊത്തം ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. ഒരൊറ്റ ഇരിപ്പിലിരുന്നു കൊണ്ട് ഈ വിഷയത്തെ പൂർണ്ണമായി വിശദീകരിക്കാൻ സാധ്യമല്ല എന്ന് ഞാൻ ആദ്യമേ നിങ്ങളെ ഉണർത്തുകയാണ്. ഞാനിപ്പോൾ കുട്ടികളുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ ആണ് എന്നതുകൊണ്ടും ഈ വിഷയത്തെ വാട്സപ്പിൽ കൂടിയാണെങ്കിൽ അല്പം സമയമെടുത്തുകൊണ്ട് കുറഞ്ഞ ക്ലിപ്പിങ്ങുകളിൽ കൂടി തന്നെ നിങ്ങളോട് സംവദിക്കേണ്ടതുണ്ട്. അതിനാൽ ഈ പരിപാടി തുടങ്ങി വെച്ചുകൊണ്ട് ഞാൻ അല്പസമയത്തിന് ശേഷം വീണ്ടും വരുന്നതാണ്. നിങ്ങൾക്കത് പൂർണ്ണമായിട്ട് കേൾക്കുവാനുള്ള അവസരം ലഭിക്കും. ഇന്നും രാത്രിയും നാളെ രാവിലെയുമായിട്ട് ഞാൻ എൻ്റെ ഭാഗം പൂർത്തീകരിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾ നിങ്ങൾക്കുള്ള സംശയങ്ങൾ ചോദിക്കാം, അതിന് സാധ്യമാകുന്ന പരിഹാരങ്ങളെ നമുക്ക് ഈ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാവുന്നതാണ്. അതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആമുഖമായി നിങ്ങളോട് പറയാനുള്ളത്. രണ്ടാമതായി, ഈ വിഷയത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ഒന്നാമതായി, എന്താണ് പാരന്റിംഗ് എന്ന് നമ്മൾ നിർവചിക്കേണ്ടതുണ്ട്, അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകേണ്ടതുണ്ട്. രണ്ടാമതായി, നാം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് പാരന്റിംഗ് ആണോ അതല്ല കേവലം മറ്റെന്തെങ്കിലും ആണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മൂന്നാമതായി, നമ്മുടെ കയ്യിൽ നൽകപ്പെട്ടിരിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്ന നമ്മുടെ കുട്ടികൾ തന്നെ, ഈ കുട്ടികളെ എങ്ങനെയാണ് നാം വളർത്തേണ്ടത്? മാത്രമല്ല, ഈ കുട്ടികളുടെ കഴിവുകളെ എങ്ങനെയാണ് പരിപോഷിപ്പിക്കേണ്ടത്? അവരുടെ കഴിവുകൾ എന്താണ്? അവർക്ക് വിലങ്ങുകൾ എന്തൊക്കെയാണ്? അവർക്ക് വളർച്ചയ്ക്ക് തടസ്സം എന്തൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നാലാമതായി,
ഈ കുട്ടികളുടെ വളർച്ചയുടെ ഘട്ടങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഈ കുട്ടി കൃത്യമായി പറഞ്ഞാൽ പല ഘട്ടങ്ങളിലായിട്ട് ശാസ്ത്രലോകം നിർവചിക്കുകയും ഓരോ ഘട്ടങ്ങളിലും ഏതൊക്കെ രൂപത്തിലുള്ള രക്ഷാകർത്തൃത്വ ഉത്തരവാദിത്തമാണ് നമ്മളിൽ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ആ ഘട്ടങ്ങളിൽ ശ്രദ്ധ ഏതൊക്കെ തരത്തിലുള്ള ശ്രദ്ധയാണ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ഈ കുട്ടികൾ ഈ ജീവിത കാലഘട്ടങ്ങളിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതാനുഭവങ്ങൾ അവരുടെ ഭാവി ജീവിതത്തെ എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ പാരന്റിങ് എന്നതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് ഒരു അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. മാത്രമല്ല ഈ പാരന്റിങ് യഥാർത്ഥത്തിൽ കുട്ടികളുടെ കൂടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ പാരന്റിങ് നടക്കേണ്ടത്. അതോടൊപ്പം നമ്മൾ വിദൂരത്ത് നിന്നുകൊണ്ടാണ് റിമോട്ട് പാരന്റിങ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ റിമോട്ട് പാരന്റിങ്ങിൻ്റെ സാധ്യതകളും അതോടൊപ്പം തന്നെ അതിൻ്റെ പോരായ്മകളും കൂടി നമ്മൾ മനസ്സിലാക്കുകയും വലിയ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടവരെന്ന അർത്ഥത്തിൽ നമ്മൾ സ്വയം സജ്ജരായി അടുത്ത ഭാവിയിലെങ്കിലും അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലെങ്കിലും നമ്മൾ തെറ്റ് തിരുത്തിക്കൊണ്ട് പ്രശ്നപരിഹാരത്തിലേക്ക് ഇടപെട്ടുകൊണ്ട് പാരന്റിങ് അല്ലെങ്കിൽ രക്ഷാകർത്തൃത്വം പൂർണ്ണ ഉത്തരവാദിത്തത്തോടു കൂടി ഏറ്റെടുക്കാൻ നാം പര്യാപ്തമാകുക, നാം സജ്ജരാകുക എന്നതാണ് നമ്മുടെ മൊത്തം ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ ഞാൻ ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് ഇത്തരം ഭാഗങ്ങളിലൊക്കെ ചർച്ച ചെയ്യാൻ അവസരം ലഭിക്കേണ്ടതുണ്ട്. അതിനാൽ അതൊരൊറ്റ വാക്കുകൊണ്ട് പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. കുട്ടികളുടെ ഘട്ടങ്ങളെക്കുറിച്ച് പറയേണ്ടതുണ്ട്, രക്ഷാകർത്തൃത്വത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് പറയേണ്ടതുണ്ട്, റിമോട്ട് പാരന്റിങ് എങ്ങനെ സാധ്യമാകുന്നു എന്ന് പറയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പാരന്റിങ് മോശമായതിൻ്റെ പേരിൽ കുട്ടികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങളുമായി പങ്കുവെക്കേണ്ടതുണ്ട്. ഈ ഇന്ന് കുട്ടികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്താണെന്ന് നിങ്ങളോട് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇതിനെല്ലാം അവസരം കൃത്യമായി ലഭിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെ ഞാൻ അത് ഇരുന്ന് അല്പം കൂടി സമയത്തിന് ശേഷം നിങ്ങളിലേക്ക് വരുന്നതാണ്. തീർച്ചയായിട്ടും നമുക്ക് വളരെ ഫലവത്തായ ഒരു ചർച്ചയാക്കി ഇത് മാറ്റാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ആശങ്കകളും നിങ്ങളുടെ പ്രശ്നങ്ങളും എന്നെ പങ്കുവെക്കുക. അത് പരസ്യമായി പങ്കുവെക്കാൻ സാധ്യമല്ല എങ്കിൽ നിങ്ങൾ വ്യക്തിപരമായി പങ്കുവെക്കുക. തീർച്ചയായിട്ടും എൻ്റെ സാധ്യമായ അറിവിൽ വെച്ചുകൊണ്ട് എൻ്റെ പരിചയത്തിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ മറുപടി തരുന്നതാണ്. പടച്ചതമ്പുരാൻ നമ്മുടെ എല്ലാ കർമ്മങ്ങളും വളരെ എളുപ്പമുള്ളതാക്കി തരികയും അതോടൊപ്പം തന്നെ ഈ കർമ്മം ഒരു സൽക്കർമ്മമായി സ്വീകരിക്കപ്പെടുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ആദരണീയരായ സിഗ്നേച്ചർ ഗ്രൂപ്പ് അംഗങ്ങളെ, രക്ഷിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അള്ളാഹുവിൻ്റെ കരുണാ കടാക്ഷങ്ങൾ നമ്മളിലേവരിലും വർഷിക്കുമാറാകട്ടെ. റിമോട്ട് പാരന്റിങ് എന്ന വിഷയം ചർച്ച ചെയ്യുമ്പോൾ ആദ്യമായി ആരാണ് പാരന്റ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ കൈകളിലേക്ക് എത്തപ്പെട്ടവരാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. അള്ളാഹുവിൻ്റെ നിശ്ചിതമായ തീരുമാനപ്രകാരം അവൻ ഇച്ഛിക്കുന്നവർക്ക് അവൻ ആൺകുഞ്ഞുങ്ങളെ കൊടുക്കുന്നു, അവൻ ഇച്ഛിക്കുന്നവർക്ക് അവൻ പെൺകുഞ്ഞുങ്ങളെ കൊടുക്കുന്നു, അല്ലെങ്കിൽ അവനവർക്ക് ആൺകുഞ്ഞുങ്ങളെയും പെൺകുഞ്ഞുങ്ങളെയും ഇടകലർത്തി കൊടുക്കുന്നു, അവൻ ഇച്ഛിക്കുന്നവരെ വന്ധ്യരാക്കുന്നു. തീർച്ചയായും അവൻ സകലതും അറിയുന്നവനാണ് എന്നാണ് ഖുർആൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നമ്മുടെ കൈകളിൽ എത്തപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ അനുഗ്രഹീതമായ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണെന്ന് നമ്മൾ പലപ്പോഴും ആലോചിക്കാറില്ല. മറിച്ച് എത്തപ്പെട്ടിരിക്കുന്ന കുഞ്ഞിനെ എങ്ങനെയെങ്കിലും പോറ്റി വളർത്തുക, എന്നിട്ട് സാമൂഹിക സാഹചര്യത്തിൽ എങ്ങനെയൊക്കെയാണോ ജനങ്ങൾ വിദ്യാഭ്യാസം കൊടുക്കുന്നത് അതുപോലെ വിദ്യാഭ്യാസം കൊടുക്കുക എന്നതിനേക്കാൾ അപ്പുറം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളിൽ സ്വപ്നം കാണാറുണ്ടോ എന്നത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. തനിക്ക് ജനിച്ചിരിക്കുന്ന കുഞ്ഞ് അപാരമായ സാധ്യതകളുമായി അനുഗ്രഹീതമായ കഴിവുകളുമായി വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുവാനും ഈ ഭൂമിയിൽ വലിയ സംഭാവനകൾ അർപ്പിക്കുവാനും പര്യാപ്തമായ അള്ളാഹുവിൻ്റെ അപാരമായ സൃഷ്ടിയാണെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അപാരമായ സൃഷ്ടിയെ ആഴത്തിൽ മനസ്സിലാക്കി ആ കുഞ്ഞ് ഭാവിയിൽ ആരായിത്തീരണമെന്ന കൃത്യമായ ബോധത്തോടു കൂടി തന്നെയായിരിക്കണം നാം നമ്മുടെ കുഞ്ഞുങ്ങളോട് സമീപിക്കേണ്ടത്. എന്താണ് എൻ്റെ കുട്ടിയിൽ എൻ്റെ സ്വപ്നം
എന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നിന്റെ കുട്ടിയിൽ നീ കാണുന്ന സ്വപ്നം എന്ന് നമ്മളോട് ഓരോരുത്തരോടും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന സ്വപ്നം എന്തായിരിക്കും എന്ന് നമ്മൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക. പലപ്പോഴും ആ സ്വപ്നം തൻ്റെ ജീവിതത്തിൽ സാധ്യമാകാതെ പോയ പല സ്വപ്നങ്ങളും പൂർത്തീകരിക്കാനുള്ള ഒരു മനുഷ്യനായിട്ടാണ് നമ്മുടെ കുഞ്ഞിനെ നാം കാണുന്നത്. തനിക്ക് വിദ്യാഭ്യാസം കിട്ടിയിരുന്നില്ല, താൻ വലിയ പണക്കാരനായില്ല, താൻ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്തിയില്ല എന്നൊക്കെയുള്ള ഇച്ഛാഭംഗങ്ങൾ പൂർത്തീകരിക്കാൻ നാം നമ്മുടെ കുട്ടികളെ പലപ്പോഴും ഉപയോഗിക്കുന്നു എന്ന കുറ്റകരമായ ഒരു സത്യത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. നാം എല്ലാവരും ഈ ഭൂമിയിൽ ജീവിച്ച് അള്ളാഹുവിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ് എന്നിരിക്കെ നാം ആദ്യമായി കാണേണ്ട സ്വപ്നം സമൂഹത്തിലെ ഏറ്റവും ഉത്കൃഷ്ടനായ, സമൂഹത്താൽ ആദരിക്കപ്പെടുന്ന, സമൂഹത്തിന് സംഭാവനകൾ അർപ്പിക്കാൻ പര്യാപ്തനാകുന്ന കെൽപ്പുള്ള ഒരു കുട്ടിയായിട്ട് തൻ്റെ കുഞ്ഞു വളരണം. അവൻ നാളെ സ്വർഗത്തിൻ്റെ അവകാശിയായി തീരണം. അവൻ്റെ സ്വർഗപ്രവേശനത്തിൽ കൂടി തന്നെയായിരിക്കണം എൻ്റെയും സ്വർഗപ്രവേശനം എന്ന് ആദ്യമേ നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലതുഫ്തഹന്നൽ ഖുസ്തുംതീനിയ ഫലനിഅമൽ അമീറു അമീറുഹ ഫലനിഅമൽ അമീറ അമീറുഹ വലനിഅമൽ ജൈഷു ദാലികൽ ജൈഷ്. കോൺസ്റ്റാന്റിനോപ്പിൾ വിജയിച്ചടക്കുക തന്നെ ചെയ്യും. ഫലനിഅമൽ അമീറു അമീറുഹ, അന്നത്തെ അമീർ എത്ര നല്ല അമീറായിരിക്കും, അതിൻ്റെ ഇമാറത്ത് വഹിക്കുന്ന ആൾ എത്ര നല്ലവനായിരിക്കും. വലനിഅമൽ ജൈഷു ദാലികൽ ജൈഷ്, ആ പട്ടാളം എത്ര നല്ല പട്ടാളമായിരിക്കും എന്ന് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ, പിന്നീട് ആയിരത്തി നാനൂറ്റി 1432 ആ രാജ്യം ഭരിച്ചിരുന്ന, അല്ലെങ്കിൽ ഇസ്ലാം ഉസ്മാനിയ ഖിലാഫത്തിലുണ്ടായിരുന്ന സുൽത്താൻ മുറാദ് സാനി തൻ്റെ മകനായി ജനിച്ച മുഹമ്മദ് അൽ ഫാത്തിഹിനെ, ആ മകൻ ജനിച്ചപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു തൻ്റെ മകനായിരിക്കണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ മകൻ എന്ന് തീരുമാനിക്കുകയാണ്. അഥവാ തൻ്റെ മുൻഗാമികൾ, തനിക്കും വിജയിച്ചടക്കാൻ സാധ്യമാകാതിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ, അത് വിജയിച്ചടക്കേണ്ടവൻ എൻ്റെ മകനായിരിക്കണം, റസൂലുള്ളാഹി പറഞ്ഞ ആ ഏറ്റവും നല്ല അമീർ അവനായിരിക്കണം, അവൻ്റെ പട്ടാളമായിരിക്കണം ഏറ്റവും നല്ല പട്ടാളം എന്ന് അദ്ദേഹം തീരുമാനിക്കുകയും അതിന് അന്ന് ലഭ്യമായിരുന്ന ഏറ്റവും വലിയ പണ്ഡിതന്മാരെയും ഏറ്റവും നല്ല പരിശീലകരെയും വിളിച്ചു വരുത്തി ശാരീരികമായും കായികമായും മാനസികമായും വൈജ്ഞാനികമായും ആത്മീയമായും എല്ലാ വിദ്യാഭ്യാസവും അവന് നൽകുകയും വളരെ ചെറുപ്പം മുതലേ ഭരണത്തിൻ്റെ ഭാഗമാക്കി പരിശീലിപ്പിക്കുകയും സൈന്യത്തിൽ നിരന്തരം പട്ടാളക്കാരെയും പണ്ഡിതന്മാരെയും കാര്യശേഷിയുള്ളവരെയും ഈ ഹദീസിനെ കുറിച്ച് ബോധമുള്ള ആൾക്കാരെയും നിയോഗിക്കുകയും എന്നിട്ട് എന്തുകൊണ്ടാണ് മുൻകഴിഞ്ഞ ആൾക്കാർ തങ്ങളെ ലക്ഷ്യം സാധിക്കാതെ പോയത് എന്ന് തിരിച്ചറിഞ്ഞ് ആ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് വർഷങ്ങളുടെ അധ്വാന പരിശ്രമത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും ഫലമായി അവർ ആ നാട് വിജയിച്ചടക്കുകയാണ്. ഇവിടെ ഒരു പിതാവിൻ്റെ സ്വപ്നമായിരുന്നു സാക്ഷാത്കരിക്കപ്പെടുന്നത്. ഭൗതിക തലത്തിലും ആത്മീയ തലത്തിലും വിജയിയാകുന്ന ഒരു മനുഷ്യൻ, അത് നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ കാഴ്ചവെക്കപ്പെടുമ്പോൾ ആ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച തന്ത്രശാലിയായ ഉത്തരവാദിത്തബോധമുള്ള ഒരു പിതാവ്.
ഇസ്ലാമിക ചരിത്രത്തിലെ അനുഗ്രഹീതമായ ഒരു ചരിത്രത്തിൻ്റെ ഏടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. ഇതുപോലെ നമ്മുടെ കയ്യിൽ ലഭിച്ചിരിക്കുന്ന കുഞ്ഞിനെ കുറിച്ച് എന്ത് സ്വപ്നമാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതം സന്തോഷകരമായി തീരേണ്ടതുണ്ട്. സന്തോഷകരമാകുക എന്ന് പറയുമ്പോൾ കുറേ പണം ഉണ്ടാകുക, വലിയ വീടുണ്ടാവുക എന്നൊന്നുമല്ല. ദാരിദ്ര്യത്തിലും സമ്പന്നതയിലും ഐശ്വര്യത്തിലും പ്രയാസങ്ങളിലും എല്ലാ അവസ്ഥകളിലും മനസ്സ് തുറന്ന് ആത്മനിർവൃതിയോടുകൂടി സമാധാനത്തോടുകൂടി ഭാവിയെക്കുറിച്ച് നല്ല പ്രതീക്ഷയോടുകൂടി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുക എന്ന് തന്നെയാണ്. ഇതിന് പര്യാപ്തമാകുന്ന വിദ്യാഭ്യാസം നാം നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് നൽകേണ്ടതുണ്ട്. ഇസ്ലാമിക അടിത്തറയിൽ നിന്ന് അവർക്ക് ശിക്ഷണം നൽകേണ്ടതുണ്ട്. ചരിത്ര പാഠങ്ങൾ അവരെ ബോധിപ്പിക്കേണ്ടതുണ്ട്. ഇങ്ങനെ കൃത്യമായ പ്ലാനിങ് നമുക്കുണ്ടോ? നമ്മളൊരു വീടുണ്ടാക്കുമ്പോൾ, കുറച്ചു കാലം താമസിക്കേണ്ട വീടുണ്ടാക്കുമ്പോൾ എത്ര വർഷത്തെ പ്ലാനിങ്ങുകളാണ് നമ്മൾ ചെയ്യാറ്? അതിനുവേണ്ടി വീടുണ്ടാക്കുന്നതിന് മുമ്പേ ഏറ്റവും അനുയോജ്യമായ കഴിവുള്ള എഞ്ചിനീയറെ കാണുകയും അദ്ദേഹത്തിൽ നിന്ന് പ്ലാൻ സ്വീകരിക്കുകയും പ്ലാനും എലിവേഷനും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അയാൾ സമ്പത്തുകൾ ഒരുമിച്ച് കൂട്ടുകയും അതിനുവേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കുകയും വർഷങ്ങളുടെ അധ്വാനത്തിന് ശേഷമാണ് ഒരാൾ വീടുണ്ടാക്കുന്നത്. എന്നിട്ട് തൻ്റെ സ്വപ്നഭവനത്തിലേക്ക് അയാൾ പ്രവേശിക്കുന്നു. ഇതേ രൂപത്തിൽ നാം രക്ഷിതാവ് എന്ന നിലക്ക് നമ്മുടെ കുഞ്ഞുങ്ങളോട് കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് അല്ലെ കുഞ്ഞുങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ ബോധപൂർവം നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ, ശ്രമിക്കാറുണ്ടോ എന്ന് നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ പറഞ്ഞ പ്രാർത്ഥിച്ച പല പ്രാർത്ഥനകളും ഖുർആനിൽ കാണാം. വസകരിയ ഇദ്നാദ റബ്ബഹു റബ്ബി ലാ തദർണി ഫർദ വ അൻത ഖൈറുൽ വാരിഥീൻ. സക്കരിയ അലൈഹിസ്സലാം തൻ്റെ നാഥനെ വിളിച്ച് പ്രാർത്ഥിച്ച കാര്യം ഓർക്കുക. എൻ്റെ നാഥ, നീ എന്നെ ഒറ്റയാനായി വിടരുത്, നീയാണല്ലോ അനന്തരമെടുക്കുന്നവരിൽ അത്യുത്തമൻ. അഥവാ ഞാൻ ഇങ്ങനെ ഏകനായി ജീവിച്ചു മരിക്കുക എന്നതല്ല, എനിക്ക് സാലിഹായ ഒരു സന്താനത്തെ നീ നൽകണം. ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു. അവിടെ വെച്ച് സക്കരിയ തൻ്റെ നാഥനോട് പ്രാർത്ഥിച്ചു. ഖാല റബ്ബി ഹബിലി മിൻ ലദുൻക ദുർരിയ്യതൻ തയ്യിബ. എൻ്റെ നാഥ, എനിക്ക് നീ നിന്റെ വകയായി നല്ലവരായ മക്കളെ നൽകണമേ. തീർച്ചയായും ഇന്നക്ക സമീഉ ദുആ, തീർച്ചയായും നീ പ്രാർത്ഥന കേൾക്കുന്നവനാണല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത് റബ്ബി ജഅൽനി മുഖീമ സ്വലാത്തി വമിൻ ദുർരിയ്യതി റബ്ബന വതഖബൽ ദുആ. നാഥ, നീ എന്നെ നമസ്കാരം നിലനിർത്തുന്നവനാക്കി മാറ്റണമേ. വമിൻ ദുർരിയ്യതി, എൻ്റെ സന്താനങ്ങളിൽ നിന്നും. റബ്ബന വതഖബൽ ദുആ. നാഥ, എന്നിൽ നിന്ന് പ്രാർത്ഥന നീ സ്വീകരിച്ചാലും. അതിനാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇങ്ങനൊരു പ്രാർത്ഥന നിറഞ്ഞൊരു മനസ്സുമായിട്ടാണ് നാം നമ്മുടെ സന്താനങ്ങളെ കുറിച്ച് ഓർക്കേണ്ടതുണ്ട്. വലിയൊരു ഉത്തരവാദിത്തമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് വിവാഹമെന്ന അനുഗ്രഹീതമായ കർമ്മത്തിൽ കൂടി നമുക്ക് സന്താനങ്ങൾ ലഭിക്കുകയും അങ്ങനെ ആ സന്താനത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ കുട്ടികളും ശുദ്ധ പ്രകൃതിയിലാണ് ജനിക്കുന്നത്. ഫബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി, അവൻ്റെ മാതാപിതാക്കളാണ് അവനെ യഹൂദിയാക്കുന്നത്, ഔ യുനസ്സിറാനിഹി അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാക്കുന്നത്, ഔ യുമജ്ജിസാനിഹി അല്ലെങ്കിൽ അവനെ മജൂസിയാക്കുന്നത്, അഗ്നി ആരാധകരാക്കുന്നത്. വളരെ ശുദ്ധമായ പ്രകൃതിയിൽ ജനിച്ച ഈ കുഞ്ഞ്, നിഷ്കളങ്കമായ കുഞ്ഞ്, ഒരു സ്പോഞ്ച് പോലെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അവൻ ഏതൊരു വെള്ളത്തിലേക്കാണോ വീഴുന്നത്, ആ വെള്ളത്തെ ആ സ്പോഞ്ച് സ്വീകരിക്കുന്നു. അതിനാൽ ആ കുട്ടിയുടെ ഭാവി, ആ കുട്ടിയുടെ വ്യക്തിത്വം എല്ലാം രൂപീകരിക്കുന്നത് ഈ മാതാപിതാക്കളാണ്. അവരുടെ സ്വഭാവം, അവരുടെ സംസ്കാരം, അവരുടെ സ്വപ്നം, അതെല്ലാമാണ് ഈ കുട്ടിയിൽ ഉണ്ടായിത്തീരുകയും ആ കുട്ടിയുടെ ഭാവിയെ നിർണയിക്കുകയും ചെയ്യുന്നത്.
അതിനാൽ വളരെ നിഷ്കളങ്കമായൊരു കുഞ്ഞിനെ നമ്മുടെ കയ്യിലേക്ക് ഏൽപ്പിക്കപ്പെടുമ്പോൾ ആ കുഞ്ഞെന്തായിത്തീരണമെന്ന കൃത്യമായ ബോധവും സ്വപ്നവും നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാവുകയും അതിനുവേണ്ടി നാം ഒരു പ്രൊജക്റ്റ് പൂർത്തീകരിക്കുവാൻ ഏതൊരു രൂപത്തിലുള്ള പ്ലാനിങ്ങുകളും അത്യധ്വാനവുമാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനുവേണ്ടി ബോധപൂർവമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇല്ലായെങ്കിൽ കേവലം ജനിച്ച കുഞ്ഞ് കുഞ്ഞായി ജീവിക്കുക എന്നതിനേക്കാളപ്പുറം വലിയ രക്ഷാകർത്തൃത്വം എന്ന ഉത്തരവാദിത്വവുമായി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കുട്ടിയെ രൂപപ്പെടുത്തുന്നത് എവിടെ വെച്ചാണ് എന്ന ഒരു ചോദ്യം, അതിന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഉത്തരം അവൻ്റെ ജീവിത പരിസരം എന്നാണ്. ജീവിത പരിസരം എന്ന് പറയുമ്പോൾ രക്ഷിതാക്കൾ ഒന്നാമതായി എണ്ണുമ്പോൾ കൂട്ടുകാരുണ്ട്, മാധ്യമങ്ങളുണ്ട്, സോഷ്യൽ മീഡിയ, കമ്പ്യൂട്ടർ, മൊബൈൽ, ഇൻ്റർനെറ്റ്, ടി വി, ഇതെല്ലാം ആ കുട്ടിയെ രൂപപ്പെടുത്തുന്നുണ്ട്. വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ചില സംഗതികളാണ്. ഇവിടെയെല്ലാം രക്ഷിതാവിൻ്റെ കണ്ണില്ലായിരുന്നുവെങ്കിൽ കൂട്ടുകാരിൽ നിന്നും മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ മീഡിയയുടെ, കമ്പ്യൂട്ടറിൻ്റെ, മൊബൈലിൻ്റെ, സോഷ്യൽ മീഡിയയുടെ, ടി വിയുടെ അധാർമികമായ ഇടപെടലുകളിൽ നിന്ന് കുട്ടിയെ രക്ഷപ്പെടുത്തിയിട്ട് ഉത്തരവാദിത്തബോധത്തോടുകൂടി അവനെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ കുട്ടിയുടെ വളർച്ചാ ഘട്ടം നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചില ഘട്ടങ്ങളുണ്ട്. വളരെ ക്രിട്ടിക്കലായ സെൻസിറ്റീവായ പീരീഡ് എന്ന് പറയാം. 1 മുതൽ 5 വരെയുള്ള കാലഘട്ടം, അല്ലെങ്കിൽ ദ ഇംബ്രിംഗ് സ്റ്റേജ് എന്ന് പറയാം, അത് 1 മുതൽ 7 വയസ്സുവരെയുള്ള കാലഘട്ടമാണ്. ഇത് ക്രിട്ടിക്കലാണ്, വളരെ സെൻസിറ്റീവാണ്. ക്രിട്ടിക്കൽ എന്ന് പറയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട സമയം 2 മണി വരെ എന്ന് നമ്മളോട് ഒരാൾ ഒരു വിഷയത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ 2 മണി എന്നത് വളരെ ക്രിട്ടിക്കലാണ്. 2 മണിക്ക് ശേഷം പിന്നീട് നമ്മൾ എത്ര വിചാരിച്ചിട്ടും കാര്യങ്ങൾ നടക്കുകയില്ല, കാരണം അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. 1 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങൾ ഒരു കുട്ടിയെ രൂപപ്പെടുത്തുന്നതിൽ അതിപ്രധാനമായ ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ചെയ്തിട്ടില്ല എങ്കിൽ അതിനുശേഷം 9-ാം വയസ്സിലും 10-ാം വയസ്സിലും 15-ാം വയസ്സിലൊക്കെ ആകാമെന്ന് വിചാരിച്ചാൽ അത് സാധ്യമാകാതെ പോകുന്നു. അതുപോലെ സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുമ്പ് ചൂടാക്കി അതിനെ ഒരു ഉപകരണമാക്കി ആയുധമാക്കി ഉപയോഗിക്കണമെങ്കിൽ അതിനെ ആ ചൂട് എപ്പോഴാണ്, എത്രമാത്രം ചൂടായിരിക്കുന്നു, എപ്പോഴാണ് അതിൻ്റെ മേൽ തല്ലേണ്ടത് എന്ന് കൊല്ലനെ അറിയാം. അപ്പോൾ അത്രയും സെൻസിറ്റീവാണ്. ആ സെൻസിറ്റീവായ സമയത്ത് ചെയ്യുമ്പോഴാണ് അതിന് ഏറ്റവും ഫലം ലഭിക്കുക. അപ്പോൾ 1 മുതൽ 7 വയസ്സ് വരെയുള്ള കാലഘട്ടം വളരെ ക്രിട്ടിക്കലാണ്, അതുപോലെ സെൻസിറ്റീവാണ്. കുട്ടിയുടെ ഭാഷ, സ്വഭാവം, ജീവിതം എന്ന വ്യക്തിത്വം പൂർത്തീകരിക്കുന്നത് അവിടെയാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട് മനുഷ്യൻ 2 മനസ്സുള്ളവരാണ്, കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് എന്ന് പറയും. ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതം, നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ 90%, 95% നാം അറിയാതെയാണ് പലതും നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആ പ്രവേശിക്കുന്നത്, അവിടെ ഇടപഴകുന്നത്, ചിരിക്കുന്നത്, ചിരിക്കാതിരിക്കുന്നത്, പേടിക്കുന്നത്, ധൈര്യം കാണിക്കുന്നത്, സന്തോഷിക്കുന്നത്, പലതും എല്ലാം നമ്മൾ അറിയാതെ ഒരു യാന്ത്രികമായ പ്രവർത്തനങ്ങളാണ്. അതിൽ പലപ്പോഴും ബോധപൂർവം ചെയ്യുന്നത് നമ്മൾ പുതിയ ഒരു സ്ഥലത്തേക്ക് കയറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അവിടെ മാത്രമേ പലപ്പോഴും നമ്മൾ ബോധപൂർവം വല്ലതും ചെയ്യാറുള്ളൂ. അവിടെയാണ് 5% എന്ന് പറയുന്ന മേഖല. നമ്മൾ എന്നും കയറുന്ന വീട്ടിലേക്ക് കയറി അങ്ങോട്ട് ഒരു യാന്ത്രികമായി വന്നിട്ട് വസ്ത്രം അഴിച്ചു വെക്കുന്നതും പെരുമാറുന്നതും സംസാരിക്കുകയൊക്കെ യാന്ത്രികമാണ്. എന്നാൽ ഒരു അന്യ വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ സൂക്ഷ്മത പാലിക്കുന്നു, അഥവാ
ബോധപൂർവമല്ല പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അപൂർവമായ ബോധപൂർവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ബോധപൂർവമല്ലാത്ത പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഉപബോധ മനസ്സാണ്. ഈ ചെറുപ്പകാലത്തിൽ നമ്മളിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ശേഖരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വിശ്വാസം, ജീവിത വ്യക്തിത്വ രൂപീകരണം നടന്നിരിക്കുന്നതിനെ അത് പ്ലേ ബാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ, ചെറുപ്പത്തിൽ നീ ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടാകാം. ആ ശരികേട് ശരിയല്ല, നിനക്ക് നീ അതിനർഹനല്ല, നിനക്കത് സാധിക്കില്ല, അല്ലെങ്കിൽ നിനക്കത് സാധിക്കും, എനിക്കറിയാം നിനക്കത് സാധിക്കും, നീയാണ് വളരെ നല്ല കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്താണോ അവൻ കേട്ടത്, എന്താണോ ഈ പ്രായത്തിൽ അവൻ അനുഭവിച്ചത്, അവിടെയാണ് അവൻ്റെ വ്യക്തിത്വം രൂപീകരിക്കപ്പെടുന്നത്. ഈ 1 മുതൽ 7 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ നിരവധി കേസുകൾ പ്രശ്നങ്ങളുമായി വരുന്ന സമയത്ത് തെറാപ്പിസ്റ്റ് എന്ന നിലക്ക്, കൗൺസിലർ എന്ന നിലക്ക് കുട്ടികളെ ട്രീറ്റ് ചെയ്യുമ്പോൾ, അവരുടെ എത്ര വലിയവരാണ്, കുട്ടിയാണെങ്കിലും ശരി വലിയവരാണെങ്കിലും ശരി, 40 വയസ്സുള്ളവനാണെങ്കിലും ശരി, നമ്മൾ എടുക്കുന്ന കേസുകൾ അവൻ്റെ ജീവിതത്തിലെ അവനെ രൂപപ്പെടുത്തിയിരിക്കുന്നത് ആ മനുഷ്യൻ്റെ 1 മുതൽ 5 വയസ്സ് വരെയുള്ളതോ അല്ലെങ്കിൽ 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച സംഭവങ്ങളാണ്. നിരവധി ഉദാഹരണങ്ങൾ കൂടി നമുക്ക് പറയാൻ പറ്റും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കുട്ടി പരീക്ഷാ ഹാളിലേക്ക് എത്തുമ്പോൾ കുട്ടിക്ക് വിറയലാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടെസ്റ്റൊക്കെ നടത്താൻ അധ്യാപകർ മുമ്പിൽ നിൽക്കുമ്പോൾ വിറയും. നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയുടെ ജീവിതത്തിലേക്ക്, അവൻ്റെ പാസ്റ്റ് ഹിസ്റ്ററിയിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ, കുട്ടിയുടെ വളരെ ചെറുപ്രായത്തിൽ 5 വയസ്സിന്റെ മുമ്പ് ആ കുട്ടിക്ക് ഇഷ്ടപ്പെടാത്തത് എന്തോ സംഭവിച്ചിരിക്കുന്നു. അത് തെറാപ്പിസ്റ്റ് എന്ന നിലക്ക് ചോദിക്കേണ്ടതില്ല. ആ പ്രശ്നത്തിൽ നിന്നാണ് ആ കുട്ടിയുടെ അവളറിയാത്ത ഒരു സ്വഭാവം ആ കുട്ടിയിലേക്ക് കടന്നു വരുന്നത്. എന്നിട്ട് ആ കുട്ടി അതിൻ്റെ ഇരയായി മാറുക, ജീവിതാവസാനം വരെ ഈ പ്രശ്നവുമായി പോവുകയാണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ആ ചെറുപ്പത്തിലെ ആ പ്രശ്നത്തെ എടുത്തു കളഞ്ഞ് അതിൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തേണ്ടതുണ്ട്. ഈ രക്ഷപ്പെടുന്ന പ്രക്രിയയാണ് ഒരു കൗൺസിലറോ അല്ലെങ്കിൽ തെറാപ്പിസ്റ്റോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ കാലഘട്ടത്തിൽ അഥവാ ഈ 7 വയസ്സുവരെയുള്ള കാലഘട്ടത്തിൽ കുട്ടിയിൽ സംഭവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഭീകരമായ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ആ കുട്ടിയുടെ വ്യക്തിത്വത്തെ അവഹേളിച്ച, ചോദ്യം ചെയ്ത, അല്ലെങ്കിൽ മാനസികമായ പിരിമുറക്കമുണ്ടായ, പേടിപ്പെടുത്തുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ കുട്ടിയുടെ വ്യക്തിത്വത്തെ അത് നന്നായിട്ട് ബാധിച്ചിരിക്കും. ഇവിടെ നമ്മൾ രക്ഷിതാക്കൾ സംസാരിക്കുമ്പോൾ വളരെ മാന്യമായി ഒരു വലിയൊരു മനുഷ്യനെ മുന്നിൽ കണ്ടുകൊണ്ട്, അഥവാ എൻ്റെ കയ്യിൽ ലഭിച്ചിരിക്കുന്ന അള്ളാഹുവിൻ്റെ അനുഗ്രഹീതമായ സമ്മാനമാണെന്ന ബോധത്തോടുകൂടി, ഈ കുട്ടി ഇന്ന സ്ഥലത്തേക്കാണ് എത്തേണ്ടത് എന്ന ബോധം നമ്മുടെ മനസ്സിലുണ്ടായി, അതിനുവേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന കുട്ടിക്ക് എന്തൊക്കെ ക്രിയാത്മകമായ പോസിറ്റീവായ വാക്കുകളാണോ, അതുപോലെ അനുമോദനങ്ങളാണോ നമ്മൾ കൊടുക്കാൻ സാധിക്കുക, അതെല്ലാം കൊടുത്തുകൊണ്ടായിരിക്കണം കുട്ടിയെ വളർത്തേണ്ടത്. ഉത്തരവാദിത്ത ബോധത്തോടു കൂടി തന്നെയാണ് കുട്ടിയെ വളർത്തേണ്ടത്. അപ്പോൾ 1 മുതൽ 7 വയസ്സുവരെയുള്ള കാലഘട്ടം വളരെ സെൻസിറ്റീവാണ്, വളരെ ക്രിട്ടിക്കലും കൂടിയാണ്. അവൻ്റെ കുട്ടിയുടെ വ്യക്തിത്വം രൂപീകരിക്കപ്പെടുന്ന അവിടെയാണ്, കുട്ടിയുടെ ഭാഷ രൂപീകരിക്കപ്പെടുന്ന അവിടെയാണ്. പക്ഷെ ഇവിടെ പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, രക്ഷിതാക്കൾ എന്താണോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ പറയാറുണ്ട് കുട്ടി നമസ്കരിക്കുന്നില്ല, കുട്ടി ഇന്ന സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കുന്നു, അതൊക്കെ കാണുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഈ കുഞ്ഞ് പഠിച്ചിരിക്കുന്നത് മാതാപിതാക്കളിൽ നിന്നാണ്. സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്ന മാതാവാണെങ്കിൽ, വീട്ടിൽ TV ഉണ്ടെങ്കിൽ, ആ കുട്ടി ആ TV കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ കാലഘട്ടത്തിൽ അവൻ ഒരു ആ ഒരു വ്യക്തിത്വം രൂപീകരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെ കുട്ടിക്ക് വേണ്ടതൊക്കെ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു, പക്ഷേ കൊടുത്തവൻ ആരാണ്? TV കൊടുത്തിരിക്കുന്നത്. TV നിയന്ത്രണം ആരുടെ കയ്യിലാണ്? നമ്മുടെ നിയന്ത്രണത്തിലല്ല. എന്നിരിക്കെ ഈ കാലഘട്ടങ്ങളിൽ 10 വയസ്സിന് താഴെ അല്ലെങ്കിൽ 16 വയസ്സിന് താഴെ കുട്ടികളുണ്ടെങ്കിൽ ഉള്ള വീടുകളിൽ TV എന്ന സംഗതി ഉണ്ടാകാനേ പാടില്ല. എൻ്റെ വീട്ടിൽ എനിക്ക് 4 കുട്ടികളാണുള്ളത്. വർഷങ്ങളായി TV ഉപയോഗിക്കാത്തവരാണ്. അത് TV വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ദുരന്തമാണ്
സമ്മാനിക്കുക. മാത്രമല്ല, ഞാൻ വിചാരിച്ച രൂപത്തിലല്ല എൻ്റെ കുട്ടികൾ വളരുക എന്ന ബോധം എനിക്കുള്ളത് കൊണ്ടുകൂടിയാണ് ആ ടി വി ഞാൻ വെക്കാതിരുന്നത്. പ്രത്യേകിച്ച് മലയാളം ചാനലുകൾ നമ്മൾ വെക്കാൻ പാടില്ല. അറബിയിൽ ചിലപ്പോൾ ചില കുട്ടികൾക്ക് വേണ്ടി വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി നടത്തപ്പെടുന്ന ചാനലുകളുണ്ട്. പക്ഷെ അറബി അറിയുന്നവർക്ക് മാത്രമേ അത് ഉപകാരപ്പെടുകയുള്ളൂ. എന്നതുകൊണ്ട് പലപ്പോഴും നമുക്കത് അതിൻ്റെ ഉപകാരം നമുക്ക് ലഭ്യമാകാറില്ല. അതുകൊണ്ട് ടി വിയാണ് പലപ്പോഴും നമ്മുടെ കുട്ടികളെ രൂപീകരിക്കുന്നത്. രണ്ടാമതായി മീഡിയകളാണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകൾ, യൂട്യൂബിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, അവിടെ എന്താണോ മെസ്സേജ് അവർക്ക് കിട്ടുന്നത് അതാണ് ആ കുട്ടികളുടെ സ്വഭാവത്തെ, അവരുടെ വ്യക്തിത്വത്തെ, അവരുടെ കാഴ്ചപ്പാടിനെ രൂപീകരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ഈ മാതാവ് പിതാവും ഒരുക്കി കൊടുക്കുന്നത് ഒരു നരകതുല്യമായ, അല്ലെങ്കിൽ ആ കുട്ടിയുടെ എല്ലാ വളർച്ചയും നശിപ്പിച്ചു കളയുന്ന, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന സ്വപ്നത്തിലേക്ക് ഒരിക്കലും എത്താത്ത ഒരു ജീവിതത്തെയാണ് നമ്മളൊക്കെ പലപ്പോഴും കാണിച്ചു കൊടുക്കുന്നത്. അവിടെ നമ്മൾ വളരെ ഗുരുതരമായി നമ്മൾ അത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കുട്ടിയുടെ 1 മുതൽ 7 വയസ്സ് വരെയുള്ള കാലഘട്ടം വളരെ ക്രിട്ടിക്കലാണ്. അതിനുശേഷം 7 മുതൽ 12 വയസ്സ് വരെ ഉള്ള കാലഘട്ടം അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്, അവന് സോഷ്യലൈസ് ചെയ്യാൻ അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. രണ്ടാമത്തെ സ്റ്റേജ് 8 മുതൽ 13 വയസ്സ് വരെയുള്ള കാലഘട്ടം മോഡലിംഗ് പീരീഡാണ്. ഈ സമയത്താണ് ഈ കുഞ്ഞ് എന്തൊക്കെയാണോ ജനങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അതേ രൂപത്തിൽ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ജനിച്ച അന്ന് മുതൽ 7 വയസ്സുവരെയുള്ള കാലഘട്ടത്തിൽ അവൻ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൻ കണ്ണുകൾ തുറന്ന് ചെവി കൂർപ്പിച്ച് ചുറ്റുപാടുകളെ അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോഴൊക്കെ ചില ഇതൊക്കെ അവൻ ആക്ട് ചെയ്യുമെങ്കിൽ പോലും 8 മുതൽ 13 വയസ്സുള്ള കാലഘട്ടത്തിൽ അവൻ ഏറ്റവും അധികം മോഡൽ ചെയ്യുന്നത്, അനുകരിക്കുന്നത് തൻ്റെ മാതാപിതാക്കളെയാണ്. അവർ വസ്ത്രം ധരിക്കുന്നത് പോലെ വസ്ത്രം ധരിക്കുക, അവൻ അവരെ മാതാപിതാക്കൾ വീഡിയോ ഒരുക്കുന്നവരാണെങ്കിൽ, സിനിമ കാണുന്നവരാണെങ്കിൽ, ഒച്ചയിൽ സംസാരിക്കുന്നവരാണെങ്കിൽ, എന്തൊക്കെയാണോ നെഗറ്റീവ്നെസ് നമ്മൾ പറയാൻ അതൊക്കെ അവർ പഠിച്ചിരിക്കുന്നത് ആദ്യമായി മോഡൽ ചെയ്യുന്നത് 8 വയസ്സ് മുതലുള്ള കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് അവൻ ചെയ്യുന്ന ഒരു തിന്മയെ നമ്മൾ എതിർക്കാൻ പോകുന്നത്, തിരുത്താൻ പോകുന്നതിന് മുമ്പേ നമ്മൾ ആലോചിക്കുക അവൻ എവിടെ നിന്നാണിത് പഠിച്ചിരിക്കുന്നത്. പലപ്പോഴും അവനവൻ്റെ സ്വഭാവത്തിൽ നിന്നാണ്, മാതാപിതാക്കളുടെ സ്വഭാവത്തിൽ നിന്നാണ് പഠിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ അവൻ അനുകരിക്കുക, ടി വിയിൽ കണ്ടിരിക്കുന്ന ആൾക്കാരെ അനുകരിക്കും. പക്ഷെ ഇതൊന്നും ശരിയാണ് എന്ന് ശരിയല്ല എന്ന് വിചാരിച്ചുകൊണ്ടല്ല, അവന് അന്ധമായിട്ടത് അനുകരിക്കുകയാണ്. ഇതായിരിക്കും ശരി, കാരണം ഇതാണല്ലോ ശരി, ഇതാണല്ലോ ലോകം. അപ്പോഴേ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്, ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട കാലഘട്ടമാണ്. ഇതിനുശേഷം ഈ കുഞ്ഞ് സോഷ്യലൈസേഷൻ പീരീഡാണ്. 13 വയസ്സ് ടീനേജ് കാലഘട്ടമാണ്, 21 വയസ്സ് വരെ കാലഘട്ടം. 21 വയസ്സുള്ള കാലഘട്ടം അവൻ്റെ കൂട്ടുകാർ, അവൻ അനുയോജ്യമായ ആ വ്യക്തിത്വം രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞു, അത് മോഡൽ ചെയ്തു. ഇനി അവൻ്റെ വ്യക്തിത്വത്തിന് അനുയോജ്യമായ കൂട്ടുകാരെ അവൻ കണ്ടെത്തുന്നു. സ്കൂളിൽ പോയാൽ, കളിസ്ഥലങ്ങളിൽ, അവൻ്റെ ജീവിത ചുറ്റുപാടുകളിൽ ഒക്കെ അവനനുയോജ്യമായ ഒരു ഗ്രൂപ്പിലേക്ക് അവൻ ചെന്നെത്തുന്നു എന്നതാണ്. അവിടെ അവർ പറയുന്നതാണ് ആത്യന്തികമായ സത്യം. പിന്നീട് തിരുത്താൻ പോകുന്ന രക്ഷിതാക്കളെ അവർ തിരുത്താൻ ശ്രമിക്കും. കാരണം അവരുടെ ആ ഗ്രൂപ്പ് പറയുന്നതാണ് ശരി, അതിനേക്കാൾ അപ്പുറമുള്ള ശരിയില്ല എന്നവർ മനസ്സിലാക്കുന്നു. തെറ്റ് ചെയ്യുന്നവരാണ്, തെറ്റ് ചെയ്യുന്നതിനെ അവർ ന്യായീകരിക്കുന്നു. ശരിയാണെങ്കിൽ ശരിയുടെ പക്ഷത്തെ അവർ ന്യായീകരിക്കുന്നു, അതാണ് ശരി. കാരണം ആ സോഷ്യലൈസേഷൻ പീരീഡിൽ ഓരോ ഗ്രൂപ്പും എത്തിപ്പെടുന്നത്, അല്ലെങ്കിൽ ഓരോ കുട്ടികളും എത്തിപ്പെടുന്നത് അതാത് അവരുടെ ഈ വ്യക്തിത്വത്തിന് അനുയോജ്യമായ സ്ഥലങ്ങളിലേക്കാണ്. അപ്പോൾ 1 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ഇങ്ങനെ രൂപപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിയുടെ അത് പ്രോഗ്രാം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ വലിയ മാറ്റങ്ങൾ പിന്നീട് പിന്നെ ഭാവിയിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ഏത് പിന്നെ സമയമൊഴിച്ച് വളരെ കഴിവുള്ള ഒരാൾ അയാളെ ഇൻഫ്ലുവൻസ് ചെലുത്തുകയും എന്നിട്ട് ആ വ്യക്തിയെ മാറ്റിയെടുക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം ഇല്ലാതിരിക്കാൻ ആ കുട്ടി അങ്ങനെ തന്നെ ജീവിച്ചങ്ങോട്ട് പോകും. അപ്പൊ ഇവിടെ നമ്മൾ സാധാരണ പറയാറുണ്ട്,
ഞാൻ എൻ്റെ കുട്ടിയെ പിന്നെ 10-ാം ക്ലാസ് വരെ നന്നായി എൻ്റെ ശിക്ഷണത്തിലാണ് ഞാൻ വളർത്തിയത്. 10-ാം ക്ലാസ് എന്ന് പറയുമ്പോൾ 15 വയസ്സായി. പിന്നീട് +2 ഞാൻ ശ്രദ്ധിച്ചു, പിന്നീടാണ് അവൻ കൈവിട്ട് പോയത്, പിന്നെ എൻ്റെ കൺട്രോളിലല്ല എന്ന് പറഞ്ഞു. ഇവിടെ സ്കൂളുകാരെ നമ്മൾ കുറ്റപ്പെടുത്തും, കോളേജുകാരെ കുറ്റപ്പെടുത്തും, കൂട്ടുകാരെ കുറ്റപ്പെടുത്തും, നാട്ടുകാരൊക്കെ നമ്മൾ കുറ്റപ്പെടുത്തും. പക്ഷേ നമ്മൾ അറിയാതെ ഒരു സംഗതി എന്താണ്, ഈ കുഞ്ഞിൻ്റെ വ്യക്തിത്വ രൂപീകരണ സമയത്ത് എൻ്റെ കയ്യിലാണ് ഉണ്ടായിരുന്നത്. അതായത് പിതാവിൻ്റെയും മാതാവിൻ്റെയും സംരക്ഷണത്തിലാണ് ഉണ്ടായിരുന്നത്. ആ സംരക്ഷണ കാലഘട്ടത്തിലായിരുന്നു ഈ കുട്ടിയെ ഭാവിക്ക് എങ്ങനെയാണ് തൻ്റെ കുഞ്ഞ് പ്രയോജനപ്പെടേണ്ടത് ആ രൂപത്തിൽ രൂപപ്പെടുത്തേണ്ട കാലഘട്ടം എൻ്റെ കയ്യിലായിരുന്നു. അവിടെ ഞാൻ ബോധപൂർവം ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ആ ദൗത്യം ഏറ്റെടുക്കാൻ മറന്നുപോയി എന്നതുകൊണ്ട് ആ കുഞ്ഞ് സമൂഹത്തിലൊക്കെ എന്തൊക്കെയാണോ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ അവൻ ജീവിച്ചു. പ്രത്യേകിച്ച് മാതാവെന്ന നിലക്കോ പിതാവെന്ന നിലക്കോ ഞാൻ അതിൽ ഇടപെട്ടിട്ടില്ല. കുട്ടികൾ പോകുന്നത് പോലെ അവൻ സ്കൂളിൽ പോയി, കുട്ടികൾ പഠിക്കുന്നത് പോലെ അവൻ പഠിച്ചു, നാട്ടുകാർ പിന്നെ സിനിമ കാണുന്നത് പോലെ അവൻ സിനിമ കണ്ടു, സീരിയൽ കാണുന്നത് പോലെ സീരിയൽ കണ്ടു, എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് പോലെ അവനും ഉപയോഗിച്ചു. എന്നതിനേക്കാൾ അപ്പുറം നമ്മൾ നേരത്തെ പറഞ്ഞ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല, രക്ഷാകർത്തൃത്വം എന്ന ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുത്തിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെ രക്ഷാകർത്തൃത്വം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഫെസിലിറ്റേറ്റർ ആണ്, അഥവാ അവർക്ക് വേണ്ടതൊക്കെ ഒരുക്കി കൊടുക്കുക. പുസ്തകമില്ലെങ്കിൽ പുസ്തകം, അവർക്ക് ഭക്ഷണമില്ലെങ്കിൽ ഭക്ഷണം, വാഹന സൗകര്യമില്ലെങ്കിൽ വാഹന സൗകര്യം, സ്കൂൾ സ്കൂൾ. അവർക്ക് എന്തൊക്കെയാണ് ആവശ്യങ്ങൾ നിർവഹിക്കേണ്ടത് അത് നിർവഹിച്ചു കൊടുക്കേണ്ട ഒരു വ്യക്തിയാണ് പിതാവ്. അവരുടെ ആവശ്യങ്ങൾ എന്നതിനേക്കാൾ അപ്പുറം നാം അവരുടെ വിദ്യാഭ്യാസത്തിൽ ഇടപെടുന്നില്ല. ഏത് ക്ലാസ്സിലാണ് എൻ്റെ കുഞ്ഞ് പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രക്ഷിതാവിനെ അറിയില്ല. അവൻ ഏതേത് പാഠങ്ങൾ പഠിക്കുന്നു, ഓരോന്നിലും എത്ര ശ്രദ്ധ കാണിക്കുന്നു, അവൻ അവൻ്റെ കൂട്ടുകാരാരാണ്, അവൻ്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്, അവൻ്റെ വ്യക്തിത്വം എന്താണ്, അവൻ്റെ സ്വപ്നം എന്താണ് എന്നൊന്നും അറിയാതെ നമ്മൾ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. ഇവിടെ രക്ഷിതാവ് വേണ്ടത് ഓരോ കുഞ്ഞും ജനിച്ചിരിക്കുന്നത് അപാരമായ കഴിവുകളുമായിട്ടാണ്. അത് ഒരു കുഞ്ഞിൻ്റെ കഴിവല്ല മറ്റൊരു കുഞ്ഞിൽ. എല്ലാവരും പിന്നെ മെഡിസിൻ വിടുമ്പോൾ എൻ്റെ കുഞ്ഞിനെയും ഡോക്ടറാക്കണം, എല്ലാവരും എഞ്ചിനീയറിങ്ങിന് പോവുകയാണ് എൻ്റെ കുഞ്ഞിനെയും എഞ്ചിനീയറാക്കാം എന്നതിന് പകരം ആ കുഞ്ഞിൻ്റെ കഴിവെന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കുഞ്ഞിന് എൻ്റെ വളർച്ചയ്ക്ക് അനുയോജ്യമായ സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ആ വഴിയിൽ കൂടി തന്നെയാണ് ആ കുഞ്ഞ് വളരുന്നതെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് അതിനനുയോജ്യമായ കൂട്ടുകാരെയും അതിനനുയോജ്യമായ ജീവിത സാഹചര്യത്തെയും ഒരുക്കി കൊടുക്കുക എന്നതായിരിക്കണം രക്ഷിതാവിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. രക്ഷിതാവ് എന്ന നിലക്ക് നാം ഭൗതിക സൗകര്യങ്ങൾ കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കുന്നതോടൊപ്പം തന്നെ വൈകാരികമായ ബന്ധം, ഗാഢമായൊരു ബന്ധം കുട്ടികൾക്കിടയിൽ, കുട്ടിയുടെയും രക്ഷിതാവിൻ്റെയും ഇടയിൽ നിലനിർത്തേണ്ടതുണ്ട്. എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പ, എൻ്റെ മാതാവ്, എൻ്റെ പിതാവ് എന്ന് അഭിമാനത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും പറയാൻ കുഞ്ഞിന് സാധ്യമാകേണ്ടതുണ്ട്. തൻ്റെ സംരക്ഷകർ, തനിക്ക് സ്നേഹം നൽകുന്നവർ, തന്നെ പരിചരിക്കുന്നവർ, തൻ്റെ സന്തോഷവും സങ്കടവും ഒരുപോലെ പങ്കുവെക്കാൻ സാധിക്കുന്ന ആൾക്കാർ, തന്നെ നിരന്തരം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നവർ എന്നിത്യാദി എല്ലാ അർത്ഥത്തിലും കുഞ്ഞിന് ഒരു സുരക്ഷിതത്വ ബോധം, അല്ലെങ്കിൽ മോഡൽ എന്ന നിലക്കും വഴികാട്ടി എന്ന നിലക്കും സംരക്ഷകൻ എന്ന നിലക്കും ഒക്കെ മാതാവും പിതാവും തന്നെയാണ് ആ കുഞ്ഞിൻ്റെ ലീഡറായി, റോൾ മോഡലായി നിലനിൽക്കേണ്ടത്. കുഞ്ഞിൻ്റെ വൈകാരിക പ്രശ്നങ്ങളിൽ വൈകാരികമായി തന്നെ ഇടപെടുകയും അവൻ ചിലപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്ന സ്ഥാനത്ത് അവൻ എന്താണെന്ന് അറിയണമെങ്കിൽ അവൻ്റെ തലത്തിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഒരു കുഞ്ഞ്, ഒരു കുട്ടി, +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് ഏകദേശം 55 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യനുമായി അതിയായ സ്നേഹബന്ധം.
ഏതുവരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ആ പെൺകുട്ടി ഇദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ പോലും തയ്യാറാണ് എന്നതാണ്. അദ്ദേഹം സ്കൂളർ ഡ്രൈവറാണ്. എന്നാൽ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അറിയുന്നുമില്ല. ഈ ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ. കുട്ടിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ കുട്ടിയിൽ നിന്ന് കിട്ടുന്ന ഉത്തരം ഇതാണ്: എൻ്റെ പിതാവ് ഗൾഫിലാണ്, അദ്ദേഹം അവിടെ നല്ല സമ്പാദ്യം ഉള്ള മനുഷ്യനാണ്, ഞങ്ങൾ വേണ്ടതെല്ലാം അദ്ദേഹം ചെയ്തു തരുന്നുണ്ട്, അദ്ദേഹം എനിക്ക് നല്ല ഫോൺ അയച്ചു തരുന്നുണ്ട്, എല്ലാം തരുന്നുണ്ട്. എന്നാൽ ഈ ഫോണിലാണെങ്കിൽ ആ കുട്ടി വാട്സപ്പ് പോലും ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഉപ്പയോട് അവൾക്ക് വെറുപ്പാണ്. പകരം ആ കുഞ്ഞിൻ്റെ ഏറ്റവും അടുത്ത ആത്മബന്ധമായി ബന്ധുവായി കാണുന്നത് ഈ മനുഷ്യനെയാണ്. പറ്റിയാൽ അദ്ദേഹത്തെ കല്യാണം കഴിക്കാനും അവൾ തയ്യാറാണ്. സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിതാവിനെ വിളിച്ചന്വേഷിക്കുമ്പോൾ പിതാവ് പറയുന്നത്, എൻ്റെ മകൾ എൻ്റെ ജീവനാണ്, ഞാൻ അവൾക്ക് വേണ്ടിയാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവളുടെ ഒന്നിനും ഞാൻ മുടക്കം വരുത്താറില്ല. പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ ആഗ്രഹം തൻ്റെ ഉപ്പ തന്നെ ഒന്ന് കൂടെ നടത്തുകയും വെഹിക്കിളൊക്കെ കയറ്റിയിട്ട് കൊണ്ടുപോവുകയും ആ വൈകാരികമായൊരു ടച്ചിങ്, പിന്നെ ശാരീരികമായ സ്പർശനം കുട്ടികൾ ആഗ്രഹിക്കുന്നു. എൻ്റെ പിതാവിൻ്റെ പിന്നിലിരുന്ന് അഭിമാനത്തോടു കൂടി യാത്ര ചെയ്യാൻ അവളും കൊതിക്കുന്നു. അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് അവരുടേതായ ഒരു സ്വപ്നലോകമുണ്ട്. ആ സ്വപ്നലോകം അവർ തിരിച്ചറിയാതെ പോകുമ്പോൾ അവർക്ക് വേണ്ട, നമ്മൾ സൈക്കോളജി ഭാഷയിൽ പറഞ്ഞാൽ സ്ട്രോക്ക് എന്ന് പറയും, സ്ട്രോക്ക് വേണ്ട രൂപത്തിൽ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ആരാണോ അത് കൊടുക്കുന്നത് ആ കൊടുക്കുന്നവരുടെ പിന്നാലെ ഈ മനസ്സുകൾ പോകുമെന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഒരു രക്ഷിതാവ് എന്ന നിലക്ക് എത്ര ദൂരത്താണെങ്കിലും ശരി, ശ്രദ്ധിക്കേണ്ടത് തൻ്റെ കുഞ്ഞിന് വേണ്ട വൈകാരികമായ ആവശ്യങ്ങൾ, സ്നേഹവും പരിഗണനയും ശ്രദ്ധയും നിരന്തരം എൻ്റെ കൂടെ ഉണ്ട് എന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അവരുടെ ആവശ്യങ്ങൾ അറിയേണ്ടതുണ്ട്. സാധ്യമാകുന്നവ നിവർത്തിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. സാധ്യമാകാത്തത് സാധ്യമല്ല എന്ന് കൃത്യമായി പറഞ്ഞ് ബോധ്യപ്പെടുത്താനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ചില ആൾക്കാർ പറയും, ഓഫറുകൾ ചെയ്യാറുണ്ട്, ഞാനത് ചെയ്തു തരാം, ഇത് ചെയ്തു തരാം. ഇവിടെ സാധ്യമാകുന്നതേ ചെയ്തു കൊടുക്കാൻ പാടുള്ളൂ, ഓഫറുകളും പാടില്ല. നേരത്തെയുള്ള രക്ഷിതാവിനോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോൾ ആകെ ഈ പെൺകുട്ടി ആഗ്രഹിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ മാത്രമാണ്, അത് നിങ്ങൾ ബോധപൂർവം ചെയ്യേണ്ടതുണ്ട്. അദ്ദേഹം അത് ചെയ്യുമ്പോൾ മാത്രമേ വലിയ ഒരു ദുരന്തത്തിൽ നിന്ന് ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത എന്തൊക്കെ ഭൗതികമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്താലും സാധ്യമല്ല. സാധ്യമാകുന്ന ഓഫറുകളെ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നതിന് ഒരു ഉദാഹരണം, നമ്മള് ഒരു വിഷയവുമായി ചർച്ച, വിദ്യാഭ്യാസ പ്രശ്നങ്ങളുമായി കുട്ടികളെ പ്രശ്നങ്ങളുമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സുഹൃത്ത് ഷെയർ ചെയ്ത ഒരു വിഷയമാണ്. പിതാവ് ഗൾഫിലാണ്, മകൻ ഉമ്മയും മകനുമാണ് വീട്ടിലുള്ളത്. മകന് ഒരു ബൈക്ക് വേണം. മകന്റെ പ്രായം പരിഗണിച്ചുകൊണ്ട് അവന് ബൈക്ക് വാങ്ങിക്കൊടുക്കാൻ പിതാവിന് ധൈര്യമില്ല. അവസാനം ഉപ്പ പറഞ്ഞു, നിനക്ക് ഞാൻ ബൈക്ക് വാങ്ങിത്തരാം, പക്ഷേ നീ 10-ാം ക്ലാസ്സിൽ എല്ലാറ്റിലും A+ വാങ്ങിയിരിക്കണം. അവന് 2 നിബന്ധനകളാണുള്ളത്. 1, ഞാൻ 10-ാം ക്ലാസ്സിൽ A+ വാങ്ങാം, പക്ഷേ എനിക്ക് ബൈക്ക് വാങ്ങണം 1-ാമത്തേത്. 2-ാമത്തേത്, എന്നെ ഞാൻ ആഗ്രഹിക്കുന്ന സ്കൂളിൽ എന്നെ ചേർത്തുകയും വേണമെന്നതായിരുന്നു. ഉമ്മയും ഉപ്പയും അവന് സമ്മതം കൊടുത്തു. ഇവൻ്റെ വീട്ടിൽ ഉപ്പയുടെ കാറുണ്ട്. ആ കാറ് ഇവൻ ഉപയോഗിക്കാതിരിക്കാൻ തൻ്റെ സുഹൃത്തിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് പിതാവ്. എപ്പോഴാണോ ഇദ്ദേഹം നാട്ടിൽ വരുന്നത് ആ സമയത്ത് മാത്രമാണ് ഇദ്ദേഹം ഈ കാർ എടുത്ത് ഉപയോഗിക്കുക. സ്വാഭാവികമായിട്ടും പിതാവിൻ്റെ മുൻകരുതലിൽ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്.
മകൻ 10-ാം ക്ലാസ്സിൽ എല്ലാറ്റിനും A+ഓടുകൂടി പാസ്സായി. നല്ല പഠിക്കുന്ന കുട്ടി തന്നെയാണ്. അവൻ ചോദിച്ചു, എൻ്റെ ബൈക്ക് എവിടെ? അവസാനം ഗത്യന്തരമില്ലാതെ ഉപ്പ ഒരു സ്കൂട്ടർ വാങ്ങിക്കൊടുത്തു. കെനസ്തറ്റിക് ഹോണ്ടയാണെന്ന് തോന്നുന്നു. അവൻ പറഞ്ഞു, എൻ്റെ ജന്മത്തിൽ ഞാനിത് തൊടില്ല. കാരണം അവൻ്റെ മനസ്സിലെ സ്വപ്നം ബൈക്കിൽ യാത്ര ചെയ്യുക എന്നതാണ്. എന്നാൽ സുരക്ഷിതത്വം പരിഗണിച്ചുകൊണ്ട് വാക്ക് പാലിക്കണമെന്ന തീരുമാനപ്രകാരം തന്നെ അദ്ദേഹം ഒരു പിന്നെ സ്കൂട്ടറാണ് വാങ്ങിക്കൊടുത്തത്. അവനാണെങ്കിൽ അത് തൊടാനും തയ്യാറായില്ല. സ്കൂളിൻ്റെ വിഷയത്തിൽ ഉമ്മ പറഞ്ഞു, ആ നീ പറഞ്ഞ സ്കൂളിൽ ഇന്നിന്ന പ്രശ്നങ്ങളുണ്ട്, അതിനേക്കാൾ നല്ലത് ഇന്ന സ്കൂളാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോൾ അവനത് കാര്യങ്ങൾ മനസ്സിലായി. അവൻ മറ്റൊരു സ്കൂളിൽ ചേരുകയും ചെയ്തു. കാര്യങ്ങളിങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരിക്കൽ അവൻ്റെ ഷെൽഫ് ഡ്രോവർ തുറന്ന് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്, നിങ്ങളൊരു കാരണവശാലും നിങ്ങളുടെ മാതാപിതാക്കളുടെ വാക്കുകളെ വിശ്വസിക്കരുത് എന്ന്. ഉമ്മ അത് കണ്ട് ഞെട്ടിപ്പോയി. ഇവിടെ ഉപ്പ ചെയ്തത് ശരിയാണ്, ശരിയല്ല എന്ന് പറയുന്നില്ല, മറിച്ച് ആ കുഞ്ഞിന് ബൈക്ക് വാങ്ങിക്കൊടുക്കാൻ പിന്നെ സാധ്യമല്ലാത്ത അല്ലെങ്കിൽ പിന്നെ കൊടുക്കേണ്ടതില്ലാത്തൊരു സമയത്ത് അത്തരം ഒരു ഓഫർ അവന് കൊടുക്കേണ്ടതില്ല. കൃത്യമായി പറഞ്ഞ് അവനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്, ഇന്നിന്ന കാരണത്താൽ നിനക്ക് ബൈക്ക് വാങ്ങിത്തരുന്നില്ല. പക്ഷെ നിനക്കൊരു ബൈക്ക് ഉണ്ട്, ആ ബൈക്ക് നിനക്ക് ലൈസൻസ് എടുക്കുന്ന ഒരു സമയത്താണ് നിനക്ക് നൽകുക, അതിനുവേണ്ടി നീ കാത്തിരിക്കുക. ഇതുപോലെ എല്ലാം നിനക്കുള്ളതാണ്, ഇപ്പോൾ ആവശ്യം നിനക്ക് ബൈക്കല്ല ഇന്നതാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ആ പ്രായത്തിന് ആ സമയത്തിന് അനുയോജ്യമായ സമ്മാനങ്ങൾ ഓഫർ ചെയ്യുകയും ചെയ്യുക എന്നതാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി. സാധ്യമാകാത്ത ഓഫറുകൾ പ്രോത്സാഹനമായിട്ട് നമ്മൾ കൊടുക്കരുത്, സാധ്യമാകുന്നവ കൊടുക്കുകയും അനുയോജ്യമല്ലാത്തതിനെ കൃത്യമായ ഭാഷയിൽ അവന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ വളരെ തുറന്ന ഒരു മനസ്സോടുകൂടിയുള്ള കമ്മ്യൂണിക്കേഷൻ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ഇടയിൽ നടക്കേണ്ടതുണ്ട് എന്നുകൂടി ഇവിടെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. രക്ഷാകർത്തൃത്വത്തിൽ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത് കുട്ടികളുടെ ശാരീരിക കായിക ശേഷിയെക്കുറിച്ചാണ്. പലപ്പോഴും ഇന്ന് മത്സര പരീക്ഷയുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ, അവന് ചിലപ്പോൾ ഏറ്റവും ഉന്നത വിജയം നേടാൻ വേണ്ടിയിട്ട് എല്ലാ സമയവും വായനയിലും പഠനത്തിലും മാത്രം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയും എന്നിട്ട് അതിന് സമയമുണ്ടാകാൻ വേണ്ടിയിട്ട് മറ്റുള്ള കളികളിൽ നിന്ന് മാറ്റിവെക്കുകയും നിർത്തുകയും ചെയ്യാറുണ്ട്. ഇത് അത്രമാത്രം ഗുണകരമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു കുഞ്ഞിൻ്റെ ബുദ്ധി വികാസത്തിന് കായികക്ഷമത വളരെ പര്യാപ്തമാണ്. അതുപോലെ തന്നെ ആത്മധൈര്യത്തിനും ആത്മവിശ്വാസത്തിനും കായിക ശേഷി പ്രധാനപ്പെട്ടതാണ്. പഠിക്കേണ്ട സമയത്ത് പഠിക്കാനും കളിക്കേണ്ട സമയത്ത് കളിക്കാനുമുള്ള പൂർണ്ണ അവസരം കൊടുക്കണം. കാരണം കുഞ്ഞ് പ്രായത്തിൽ കായിക ശേഷി വേണ്ട രൂപത്തിൽ ഉണ്ടാകുകയും ആരോഗ്യം നിലനിർത്തുകയും ചെയ്താൽ മാത്രമേ കുട്ടിക്ക് ഭാവിയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ചെറിയ കുട്ടികൾ ഓടിക്കളിക്കുന്നത് കാണാം, ആ ഓടാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട്. നല്ല അവനെ ചളിയിൽ കളിക്കാനുള്ള അവസരം ഉണ്ടാക്കേണ്ടതുണ്ട്, മഴ കൊള്ളാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്, എന്തും ഭക്ഷിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടി സ്കൂളിൽ കായിക പിന്നെ മത്സരങ്ങളിൽ പിന്നെ പങ്കെടുക്കുന്നുണ്ടോ എന്ന് ഉറപ്പു വരുത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സാധ്യമാകുമെങ്കിൽ എന്ന് മാത്രമല്ല, നമ്മൾ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി ചെയ്യേണ്ട ഒന്നാണ് കുട്ടികൾക്ക് കളരിയോ കരാട്ടെ പോലുള്ള കായിക അഭ്യാസങ്ങൾ പഠിപ്പിക്കുക എന്നത്. അത് കുട്ടിയുടെ കുട്ടിയിൽ പക്വത ഉണ്ടാക്കുവാനും കാര്യബോധവും ഉത്തരവാദിത്ത ബോധവും സാമൂഹിക ബോധവും ഒക്കെ ഉണ്ടാക്കാൻ അത് പര്യാപ്തമാണ്. ആത്മവിശ്വാസം ഉണ്ടാകും, ബുദ്ധി വളർച്ചയുണ്ടാകും, ശാരീരിക ശേഷി വർദ്ധിക്കും, ആത്മവിശ്വാസം വർദ്ധിക്കും തുടങ്ങി ധാരാളം കാര്യങ്ങൾ നമ്മൾ പറയാൻ വിശദീകരിച്ചാൽ കുറേയധികം പറയാനുള്ള സംഗതിയാണ്. അപ്പോൾ നിർബന്ധമായും ആ കുഞ്ഞ് എൻ്റെ കുഞ്ഞ് പിന്നെ മാർഷൽ ആർട്ട് അല്ലെങ്കിൽ കളരി പോലുള്ള കായികാഭ്യാസങ്ങൾക്ക് പോകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക.
സാധാരണ ഇപ്പം കൈരാട്ടൊക്കെ പോകുന്ന കുട്ടിയാണെങ്കിൽ ആദ്യം പ്രത്യേക ക്ലാസ്സിൽ തന്നെ അവന് ഭയങ്കര ഒച്ചയമ്പടയൊക്കെ ഉണ്ടാക്കി കയ്യും കാലോട്ട് ഇടിക്കാനൊക്കെ തുടങ്ങും. എന്നാൽ അവൻ ക്രമേണ ഓരോ ബെൽറ്റുകളും കരസ്ഥമാക്കുമ്പോൾ ബ്ലാക്ക് ബെൽറ്റ് കിട്ടുന്നതോട് കൂടിയിട്ട് വളരെ പക്വതയുള്ള, ഉത്തരവാദിത്വ ബോധമുള്ള, ആത്മവിശ്വാസമുള്ള, ധൈര്യമുള്ള ഒരു പൗരനായിട്ട് മാറുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റുന്നത് കരാട്ട ബ്ലാക്ക് ബെൽറ്റ് നേടിയ ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ഒരു വ്യക്തി സമൂഹത്തിൽ വലിയ അക്രമിയായി കാണാറില്ല. കാരണം അയാൾക്കറിയാം തൻ്റെ ഉത്തരവാദിത്തം എന്താണ്, തൻ്റെ പക്വത എവിടെയാണ് നിൽക്കുന്നതെന്ന്. അത് പഠനത്തിന് സഹായകമാണ്. ഇതുപോലെ തന്നെ കുട്ടികൾ വളർത്തേണ്ട മറ്റൊരു സംഗതിയാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയും. സാമൂഹിക സേവനങ്ങളിൽ ഏർപ്പെടുക. സാധ്യമാകുന്ന നമ്മൾ കൊടുക്കുന്ന തീരുമാനിച്ച എന്തെങ്കിലും നന്മകൾ, ഗൾഫിലിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മാസ വരുമാനത്തിൽ നിന്ന് ശമ്പളത്തിൽ നിന്ന് അല്പം മാറ്റി വെക്കുക, അധികം ഒന്നും മാറ്റി വെക്കണം, ഒരു 50 ദിർഹമോ റിയാലോ ഒക്കെ മാറ്റി വെച്ചിട്ട് നാട്ടിൽ എന്തെങ്കിലും നന്മകൾ ചെയ്യാൻ വേണ്ടി നമ്മൾ തീരുമാനിക്കുക. ഈ നന്മകൾ ചെയ്യുമ്പോൾ അത് തൻ്റെ കുഞ്ഞിൻ്റെ ഇടപെടൽ കൂടിയായിരിക്കണം. ആ കുഞ്ഞിന് നാട്ടിൽ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കുന്നു എന്ന് മാത്രമല്ല, താൻ പഠിക്കാൻ പോകുന്നതിൽ ഏറ്റവും അധികം പഠന വിഷയങ്ങളിൽ ഏറ്റവും അധികം സഹായകമാകുന്ന പോസിറ്റീവ് എനർജി ഈ കുഞ്ഞിന് ഇതിൽ കൂടി ലഭിക്കുന്നു. ആത്യന്തികമായിട്ട് അവനോട് പറയേണ്ടത് ഇതിൻ്റെ ലക്ഷ്യം പോസിറ്റീവ് എനർജിയോ മറ്റൊന്നുമല്ല, മറിച്ച് ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും ആ ഉത്തരവാദിത്തം നീ നിർവഹിക്കണമെന്നും ഇതിൻ്റെ പ്രതിഫലം അള്ളാഹുവിൻ്റെ അടുക്കൽ തനിക്ക് ലഭ്യമാകുമെന്ന് ഉറപ്പുള്ള രൂപത്തിൽ നിഷ്കളങ്കമായിട്ടാണ് അത് ചെയ്യേണ്ടതെന്നും പറയാം. പ്രയാസപ്പെടുന്നവനെ സഹായിക്കുക, അത് ഏത് സഹായമാകട്ടെ, അത് സാമ്പത്തികമാകട്ടെ അല്ലെങ്കിൽ ശാരീരികമാകട്ടെ അല്ലെങ്കിൽ വൈജ്ഞാനികമാകട്ടെ, ഏത് രൂപത്തിലാണോ തൻ്റെ അയൽവാസിക്കും തൻ്റെ നാട്ടുകാരനും ആർക്കൊക്കെ സഹായം ചെയ്യാൻ സാധ്യമാകുന്നത് അതിന് പറ്റുന്ന രൂപത്തിൽ, അത് ഇന്നത് ചെയ്യണമെന്ന് പറയാൻ സാധ്യമല്ല, ഓരോ നാട്ടിലും ഓരോ കുടുംബത്തിലും അവർക്ക് അനുയോജ്യമായ രൂപത്തിലുള്ള സഹായ സഹകരണങ്ങൾക്ക് സാധ്യമാകും. ഇത് സാമൂഹികമായ സുരക്ഷിതത്വവും പിന്നെ സൗഹാർദ്ദവും പിന്നെ ക്ഷേമവും ഐശ്വര്യമൊക്കെ ഒരു ഭാഗത്ത് വളരുന്നു. അതോടൊപ്പം തന്നെ അവൻ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം പോസിറ്റീവ് എനർജി അയാളിൽ ഉണ്ടാക്കിയിരുന്നു. അത് മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായി തീരുകയും ചെയ്യുന്നു എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് അത്തരം മേഖലകളിലും ഈ കുഞ്ഞിന് കൃത്യമായ ഗൈഡൻസ് രക്ഷിതാവ് എന്ന നിലക്ക് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ ഇതിലൊരു പ്രശ്നം, രക്ഷിതാവ് ഇപ്പോൾ മക്കളുടെ കൂടെയല്ല, റിമോട്ടായിട്ടാണ് ഉള്ളത് എന്നതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു സംഗതി, ഇതിനെല്ലാം ദിനേനയെന്നോളം നാം ഭാര്യയെ വിളിക്കുന്നുണ്ട്. ഭാര്യയെ വിളിക്കുമ്പോൾ കുഞ്ഞിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുക, മാതാപിതാക്കളെ വിളിക്കുമ്പോൾ കുഞ്ഞിൻ്റെ കാര്യങ്ങളെ അന്വേഷിക്കുക, കുട്ടികളെ വിളിച്ച് ചോദിക്കുമ്പോൾ അവരോടും ചോദിക്കുക എന്തൊക്കെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദിനേന പിന്നെ അവരുമായി ഒരു ബന്ധം നിലനിർത്തേണ്ടതുണ്ട്. അതിന് കൃത്യമായ സമയം പാലിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധ്യമാവുകയാണെങ്കിൽ ഈ കമ്മ്യൂണിക്കേഷൻ നമുക്ക് നിരന്തരം തുടർന്ന് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ ഉപ്പ വിളിക്കുന്ന സമയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് അനുയോജ്യമായ സമയം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ദിവസം വിളിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഒന്നടറ്റ ദിവസമെങ്കിലും നാട്ടിലേക്ക് വിളിച്ചിട്ട്, എല്ലാ ദിവസവും വിളിക്കുന്നവരാണ് പലപ്പോഴും അവർ കുട്ടികളോട് സംസാരിക്കാറില്ല, അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ മറ്റു പലതും ആണ് സംസാരിക്കുക, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുക. മറിച്ച് രക്ഷിതാവ് എന്ന നിലക്ക് എൻ്റെ സ്വപ്നങ്ങൾ ഇതാണ്, എൻ്റെ ആഗ്രഹങ്ങൾ ഇതാണ്, ഇത് നിങ്ങൾ ഏറ്റെടുത്ത് നിർവഹിക്കണമെന്ന് പറയുമ്പോൾ അത് അവർക്കനുയോജ്യമായ സ്വപ്നങ്ങളെ അവർക്കനുയോജ്യമായ പ്രവർത്തന മണ്ഡലങ്ങളിൽ കൂടി അത് നടപ്പിലാക്കുവാൻ അവരുമായി നിരന്തരം നമ്മൾ കമ്മ്യൂണിക്കേഷൻ, വിനിമയം, സംസാരം ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ടതുണ്ട്. ഇനി ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെയൊന്നും വളർത്താൻ എനിക്ക് സാധിച്ചിട്ടില്ല, അവൻ കയർത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, അവൻ അനുസരണക്കേട് കാണിക്കുന്നു, ഏതായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യും എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും രക്ഷാകർത്താക്കൾക്ക് ഉണ്ടാവുക സ്വാഭാവികമാണ്. ഇവിടെയാണ് NLP പോലുള്ള ആധുനിക ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുക. നമ്മളറിയാതെ കുട്ടികൾ പുറത്തു പോവുകയും അല്ലെങ്കിൽ അവരുടെ സ്കൂൾ ജീവിതത്തിലേക്കോ അല്ലെങ്കിൽ സാമൂഹിക ജീവിതത്തിലൊക്കെ നമ്മളറിയാത്ത പലതും അവർക്ക് സംഭവിച്ചു പോയിട്ടുണ്ടാകും. ഈ സംഭവിച്ചത് ആ കുട്ടിയെ
വളരെ ഗുരുതരമായി ബാധിക്കുകയും അവൻ്റെ പഠനത്തെയും അവൻ്റെ പെരുമാറ്റത്തെയും അവൻ്റെ ഭാവി ജീവിതത്തെയും അത് സാരമായി ബാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ എന്ത് രക്ഷ എന്ന് ചോദിക്കുമ്പോഴാണ് NLP പോലെ ടെക്നിക്കൽ ഉപയോഗിച്ചുകൊണ്ട് അവരെ രക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി എൻ്റെ അടുക്കൽ വന്നു, വളരെ നിഷ്കളങ്കനായ നല്ല ദീനീ ബോധമുള്ള കുട്ടിയാണ്. അവരുടെ കുടുംബവും അതുപോലെ തന്നെയാണ്. അവനെ ആരോ പിടിച്ചു കൊണ്ടുപോയിട്ട് മയക്കുമരുന്ന് ഇഞ്ചക്റ്റ് ചെയ്തു. കുറേ കഴിഞ്ഞപ്പോൾ അവൻ പള്ളിയിൽ പോയ സമയത്ത് കൂടിയാണെന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. സുബൈക്ക് പള്ളിയിൽ പോയ സമയത്താണ്. പിന്നീട് കുഞ്ഞിന് ബോധം വന്നപ്പോൾ കുറേ സമയം വൈകി, അവൻ ആരോടും പറഞ്ഞില്ല. അതുപോലെ തന്നെ ലൈംഗികമായിട്ടും അവനെ ആരോ ചൂഷണം ചെയ്തിരിക്കുന്നു, ഇതും അവൻ ആരോടും പറഞ്ഞില്ല. പിന്നീട് ഇവൻ്റെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ വന്നു. അവൻ്റെ സഹോദരങ്ങളോട് ക്രൂരമായി അവൻ പെരുമാറാൻ തുടങ്ങി. അവൻ വീട്ടിൽ മാതാപിതാക്കളോട് കയർത്ത് സംസാരിക്കുന്നു, അവൻ ടീച്ചറോട് കയർത്ത് സംസാരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉമ്മ പറയുന്നു, എൻ്റെ മകൻ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. ടീച്ചർ പറയുന്നു, എന്താണ് നിനക്ക് യാതൊരു അച്ചടക്കവും ഇല്ലേ, ഇങ്ങനെയൊക്കെയാണോ നിന്റെ മാതാവ് നിന്നെ പഠിപ്പിച്ചത് എന്ന് ടീച്ചറും ചോദിക്കുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ കുഞ്ഞിൻ്റെ അവസ്ഥ അവൻ്റെ മനസ്സ് നീറുകയായിരുന്നു. അവനെ നിരന്തരമായിട്ട് ഈ പ്രശ്നം, കഴിഞ്ഞ സംഭവങ്ങൾ അവനെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടിയാണെങ്കിലും വളരെ നിഷ്കളങ്കനാണ്. അവൻ ഇത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നില്ല, അവൻ ആഗ്രഹിച്ചിട്ടുമില്ല. പക്ഷേ അവൻ വലിയ അപകടത്തിൻ്റെ അവൻ ഇരയായിരിക്കുന്നു എന്നതാണ്. ആധുനിക വൈദ്യശാസ്ത്രത്തിന് പ്രത്യേകിച്ച് മരുന്നോ അതിന് കൊടുക്കാനില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ വിഷയത്തെ അവൻ്റെ ചിന്താ മണ്ഡലങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അവൻ്റെ ഓർമ്മയിൽ നിന്ന് എടുത്തു കളയുക എന്നതാണ്. രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്ന്, ഇത് അവൻ്റെ ജീവിതത്തിലെ വലിയൊരു പാഠമാണ്. ആ പാഠത്തെ അവൻ സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ നെഗറ്റീവ് ഇഫക്റ്റിനെ അവൻ്റെ മനസ്സിൽ നിന്ന് എടുത്തു കളയുകയും, കഴിഞ്ഞത് കഴിഞ്ഞു, തൗബ ചെയ്യേണ്ടത് അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുക, അതിൻ്റെ പോസിറ്റീവ് എടുത്ത് ഭാവിയിലേക്ക് ഗുണപാഠമാക്കുക എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ആ തെറാപ്പിയിൽ കൂടി ആ പ്രശ്നത്തിന് പരിഹാരം കാണുകയും ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ ആ കുഞ്ഞിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരികയുള്ളൂ. അഥവാ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അവൻ ദേഷ്യം പിടിച്ചുകൊണ്ടേയിരിക്കും. അവൻ്റെ ദേഷ്യം പിടിക്കലും കയർക്കലും മറ്റുള്ളവർ അക്രമ സ്വഭാവം കാണിക്കലൊക്കെ മാതാപിതാക്കൾക്ക് ദേഷ്യം വീണ്ടും ഉണ്ടാകുകയാണ് ചെയ്യാം. അപ്പോൾ അവന് വീണ്ടും ആ ദുരന്തത്തിൻ്റെ ഭാഗമാക്കിയിട്ട് നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത്. അവിടെ ഇത്തരം കാര്യങ്ങൾ, കുട്ടിയുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നുണ്ടെങ്കിലും കൃത്യമായി നിരീക്ഷിക്കുകയും അതിന് പരിഹാരം എത്രയും പെട്ടെന്ന് കണ്ടെത്തുകയും ചെയ്യേണ്ടതുണ്ട്. ഇത് പറയാൻ കാരണം ഒന്നുകൂടിയുണ്ട്. മയക്കുമരുന്നിന് അടിമയായ ഒരാൾ അതിൽ നിന്ന് മോചനം തേടി എൻ്റെ അടുക്കൽ വന്നിരുന്നു. ഏതൊരു ഒന്നിനും അഡിക്റ്റഡ് ആയ ഒരാളെ നമുക്ക് എന്ത് ചെയ്യാം, തെറാപ്പിയിൽ കൂടി രക്ഷപ്പെടുത്താൻ പറ്റും. നമ്മൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഡി അഡിക്ഷൻ ക്യാമ്പുകളിൽ പോയി കഴിഞ്ഞ ആൾ പലപ്പോഴും തിരിച്ച് മദ്യപാനം, മയക്കുമരുന്നും സിഗരറ്റ് വഴിയുടെ ആൾക്കാരായി മാറുന്നവരെ വീണ്ടും കാണാറുണ്ട്. അതിനേക്കാൾ ഉപരി ഇത്തരം സൈക്കോളജിക്കൽ തെറാപ്പിയിൽ കൂടി നമുക്ക് അവരെ പൂർണ്ണമായിട്ട് മുക്തരാക്കാൻ സാധിക്കും. അങ്ങനെ അദ്ദേഹം എൻ്റെ അടുക്കൽ വന്നപ്പോൾ ഇതിന് നമ്മൾ മനസ്സിൽ നിന്ന് അത് എടുത്തു കളയണമല്ലോ, അതിനുള്ള താല്പര്യം. അത് ശ്രമിക്കുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ ചിത്രമാണ് കാണാൻ പറ്റുന്നത്. മാതാപിതാക്കളെ മനസ്സിൽ നിന്ന് എടുത്തു കളയാൻ പറ്റുകയില്ല. അങ്ങനെ ഞാൻ വീണ്ടും ചോദിച്ചു, എന്താണ് അവർ വരാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, യഥാർത്ഥത്തിൽ എൻ്റെ മാതാപിതാക്കളാണ് എന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത്. ചെറുപ്പത്തിൽ തന്നെ മോശമായ പെരുമാറ്റവും സംസാരവും, അതിൽ നിന്ന് ഞാൻ മോചിതനാകാൻ ശ്രമിക്കുകയും പിന്നീട് പാൻപരാഗ് പോലുള്ള വസ്തുക്കൾ കഴിക്കാൻ തുടങ്ങി, പിന്നെ അത് സിഗരറ്റിലേക്ക് എത്തി അവസാനം മയക്കുമരുന്നിൻ്റെ പൂർണ്ണമായ പിന്നെ കൈകളിൽ അയാൾ വീഴുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇന്നത്തെ അവസ്ഥയിലേക്ക് അയാൾ എത്തിയത് ചെറുപ്പകാലത്ത് മാതാപിതാക്കൾ അയാളോട് സ്വീകരിച്ച പെരുമാറ്റ അല്ലെങ്കിൽ പിന്നെ അയാളോട് സ്വീകരിച്ച പിന്നെ നടപടിയിലെ ഭാഗമായിട്ടാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നതും ഇന്ന് ചെയ്യുന്നതും അവനെ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ പരിഹാരം പിന്നെ വളരെ സൗമ്യമായിട്ട് വളരെ ക്രിയാത്മകമായ പരിഹാരം കാണുന്നില്ല എങ്കിലും അവനെ ഭീഷണിപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ അവനെ അടിച്ചിട്ടോ
ശിക്ഷിച്ചിട്ടൊന്നും നമുക്ക് രക്ഷപ്പെടുത്താൻ സാധ്യമല്ല. മാത്രമല്ല നമ്മളെപ്പോഴും പറയാറുണ്ട്, മോനെ നീ അത് ചെയ്യരുത്, നീ അങ്ങോട്ട് പോകരുത്, നീ അത് നോക്കരുത്, നിന്നെ ഇനി മേലിലൂടെ കണ്ടുപോകരുത് എന്നൊക്കെ പറയുന്ന നെഗറ്റീവായ കമാൻഡുകൾ കുട്ടിയുടെ മനസ്സിലേക്ക്, കുട്ടിയുടെ മാത്രമല്ല എല്ലാവരുടെ മനസ്സിലേക്ക് അത് സ്വീകരിക്കുന്നത് നേരെ ഏത് പോസിറ്റീവായിട്ടാണ്. അതായത് നെഗറ്റീവോടെ കട്ട് ചെയ്തിട്ട് മോനെ നീ അത് നോക്കരുത് എന്ന് പറഞ്ഞാൽ മോനെ നീ അത് നോക്ക് എന്നാണ് മനസ്സ് റീഡ് ചെയ്യുക. അൺകോൺഷ്യസ് മൈൻഡ് ഒരിക്കലും നെഗറ്റീവ് പ്രോസസ്സ് ചെയ്യുകയില്ല എന്നാണ് സൈക്കോളജിക്കലി പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു കുട്ടിയെ നന്നാക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ, നീ അവിടെ പോകരുത് എന്ന് പറയുകയാണെങ്കിൽ, മോനെ നീ അവിടെ പോയി കഴിഞ്ഞാൽ ഇന്നിന്ന പ്രശ്നങ്ങൾ ഉണ്ടാകും, അതുകൊണ്ട് നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്, ഇത്തരം കാര്യങ്ങൾ നീ സൂക്ഷ്മത പാലിക്കുക, നീ അത് കാണരുത്, നീ അത് കണ്ടു കഴിഞ്ഞാൽ നിനക്കുണ്ടാകാൻ പോകുന്ന നഷ്ടങ്ങൾ ഇന്നിനൊക്കെയാണ്, അത് ആത്മീയമായും ശാരീരികമായും ഭൗതികമായും പിന്നെ നിന്റെ കുടുംബപരമൊക്കെ ഉണ്ടാകാൻ പോകുന്ന നഷ്ടങ്ങൾ ഇന്നിനൊക്കെയാണ്, അതുകൊണ്ടാണ് നിന്നോട് പറയുന്നത്, ഇത്തരം കാര്യങ്ങൾ സൂക്ഷ്മത പാലിക്കണം. അഥവാ നെഗറ്റീവ് സെന്റൻസുകളെ റീഫ്രെയിം ചെയ്തുകൊണ്ട് പോസിറ്റീവ് വാക്കുകളാക്കി മാറ്റുക, എന്നിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, അവരെ പോസിറ്റീവ്. അപ്പോൾ നമ്മൾ പറയുമ്പോഴൊക്കെ ഞാൻ ഉത്തരവാദിത്തപ്പെട്ടവനാണെന്ന ബോധം ആ കുട്ടിയിൽ ഉണ്ടാവുകയും എന്നെ എൻ്റെ മാതാപിതാക്കൾ ആദരിക്കുന്നുണ്ട്, റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന ബോധം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ആ ഉത്തരവാദിത്തം അവൻ ഏറ്റെടുക്കാൻ നിർബന്ധിതനാകുന്നു എന്നതാണ്. നമ്മൾ പറഞ്ഞാൽ മതി ആ വാക്കുകൾ, എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു തരുന്നു, നിങ്ങളാണ് നിങ്ങളുടെ ഭാവിയെ നിർണ്ണയിക്കേണ്ടത്, അതുകൊണ്ട് ഇന്നിന്ന ഭാഗങ്ങളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷയുണ്ട്, ഇന്നിന്ന ഭാഗങ്ങൾ നിങ്ങളെ നാശത്തിലേക്കാണ് കൊണ്ടുപോവുക, അതുകൊണ്ട് ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന ഉത്തരവാദിത്തം നാം അവരിലേക്ക് പറഞ്ഞ് ബോധിപ്പിക്കേണ്ടതുണ്ട്. നെഗറ്റീവായ വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക, എന്തിനു വേണ്ടിയിട്ട്, കുട്ടികളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്. പോസിറ്റീവായ വാക്കുകൾ നിരന്തരം ഉപയോഗിച്ച് കൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും അവർക്കത് വലിയ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത പ്രതീതി അവർക്കുണ്ടാകുക തന്നെ ചെയ്യും. ഞാൻ ഈ വിഷയം താൽക്കാലികമായി ഇവിടെ കൺക്ലൂഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞ വിഷയങ്ങൾ ഒന്നുകൂടി സംഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞാൽ ഇങ്ങനെയാണ്. പിതാവ് അല്ലെങ്കിൽ മാതാവ്, രക്ഷാകർത്താവ് എന്ന ഉത്തരവാദിത്തം ഉത്തരവാദിത്ത ബോധത്തോടുകൂടി നാം ഏറ്റെടുക്കേണ്ടതുണ്ട്. രക്ഷാകർത്തൃത്വം എന്നത് വളരെ ഗൗരവപ്പെട്ട, പടച്ചതമ്പുരാൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയൊരു ഉത്തരവാദിത്തമാണെന്നും അള്ളാഹു നമ്മുടെ കയ്യിലേക്ക് നൽകിയിരിക്കുന്ന കുഞ്ഞ് അള്ളാഹുവിൻ്റെ സമ്മാനമാണെന്നും അനുഗ്രഹമാണെന്നും ആ കുഞ്ഞിന് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന ധാരാളം കഴിവുകൾ ആ കുഞ്ഞിലുണ്ടെന്നും ആ കുഞ്ഞിൻ്റെ കഴിവുകളെ കണ്ടറിഞ്ഞുകൊണ്ട് അതാത് മേഖലകളിലേക്ക് അവനെ തിരിച്ചുവിടുകയും എന്നിട്ട് സമൂഹത്തിനും സമുദായത്തിനും അവനും ഭാവിക്കുമൊക്കെ ഉപകാരപ്പെടുന്ന വളരെ ഉത്തരവാദിത്ത ബോധമുള്ള ഒരു മനുഷ്യനായിട്ട് അവനെ രൂപപ്പെടുത്തേണ്ടത് ഈ മാതാപിതാക്കൾ തൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞു കുട്ടിയിലാണ് എന്നും 1 മുതൽ 7 വയസ്സ് വരെയുള്ള കാലം വളരെ പ്രധാനമാണെന്നും ആ കാലഘട്ടങ്ങളിൽ സൂക്ഷ്മതലത്തിൽ അവന് ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നും ഈ മാതാപിതാക്കൾ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ശ്രദ്ധിക്കുന്നത് പോലെ അല്ല ടി വിയും ചാനലുകളും സോഷ്യൽ മീഡിയയും അവനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുക എന്നതുകൊണ്ട് തന്നെ വിഷങ്ങൾ പിന്നെ പമ്പ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് അത്തരം കാര്യങ്ങളിൽ നിന്ന് ആ കുഞ്ഞിനെ മാറ്റി നിർത്തേണ്ടതുണ്ടെന്നും അതിന് നമ്മൾ റോൾ മോഡലുകൾ ആകുകയും ചെയ്യേണ്ടതുണ്ട്, നമ്മൾ പഠിക്കേണ്ടതുണ്ട്. രണ്ടാമതായി, കുഞ്ഞിലുണ്ടാകുന്ന സ്വഭാവ വൈകല്യങ്ങൾ നമ്മൾ സമയാസമയം കണ്ടെത്തി അതിന് പരിഹാരങ്ങൾ കാണുക, വളരെ ഹൃദ്യമായ ബന്ധം അവരുമായി ഉണ്ടാക്കി തീർക്കുക, വിദ്യാഭ്യാസ വൈജ്ഞാനിക ധാർമ്മിക ജീവിതങ്ങളിലൊക്കെ തന്നെയും അവന് നല്ല മാതൃക മാതാപിതാക്കൾ നൽകുക, അവനാണ് അവരാകുന്നു യഥാർത്ഥത്തിൽ ആ കുഞ്ഞിൻ്റെ ഒന്നാമത്തെ ഗുരുനാഥനും അവൻ്റെ ആത്യന്തികമായ അവൻ്റെ വ്യക്തിത്വം രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്കാളിയും എന്ന് തിരിച്ചറിയുക, അവന് വേണ്ടി വിദ്യാഭ്യാസം, കായികം, അതുപോലെ ആത്മവിശ്വാസം, സോഷ്യൽ സാമൂഹിക ബോധം തുടങ്ങിയ വളർത്തേണ്ടതും ഇതേ പ്രായത്തിൽ തന്നെയാണ്. ഇത്തരം കാര്യങ്ങൾ റിമോട്ടിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ നിയന്ത്രിക്കേണ്ടതുണ്ട്. പിതാവിനൊരു ഭാഗത്തു നിന്നും മാതാവിന് മറ്റൊരു ഭാഗത്തു നിന്നും രണ്ടുപേരും ഈ ഉത്തരവാദിത്തം തിരിച്ചറിയേണ്ടതുണ്ട്. സമൂഹം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അതിൻ്റെ പിന്നാലെ പോകുന്നതിന് പകരം ഒഴുക്കിനെതിരെ നീന്താനുള്ള കരുത്ത്
ആ ഉത്തരവാദിത്വ ബോധവും നമ്മൾ വളർത്തി കൊടുക്കേണ്ടതുണ്ട്. ചോദിക്കുന്നതൊക്കെ കൊടുക്കുന്നുവെന്നവനല്ല രക്ഷാകർത്താവ്, മറിച്ച് ഈ രക്ഷാകർത്താവിൻ്റെ ഉദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ പ്ലാനിംഗ് പ്രകാരം മുന്നോട്ട് പോകേണ്ടവരാണ് കുട്ടികൾ. അവരോട് തെറ്റായ അല്ലെങ്കിൽ നിവർത്തിച്ചു കൊടുക്കാൻ സാധ്യമാകാത്ത പ്രോത്സാഹനങ്ങളോ വാഗ്ദാനങ്ങളോ കൊടുക്കാൻ പാടില്ല. അവരോട് നെഗറ്റീവായ വാക്കുകളല്ല പറയേണ്ടത്, പോസിറ്റീവായി കാര്യങ്ങൾ ഹൃദ്യമായി ഹൃദയം ഹൃദയമുത്തോട് സംസാരിക്കുന്ന ഭാഷയിൽ സംസാരിക്കാൻ കഴിയേണ്ടതുണ്ട്. സമൂഹത്തിൽ 99% ആൾക്കാരും നല്ലവരാണെങ്കിലും അതിൽ 1% സാമൂഹ്യ ദ്രോഹികളുണ്ട്. അത്തരക്കാരിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഉത്ബോധനവും മുന്നറിയിപ്പുകളും അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. ഒരു കുട്ടിയും അറിയാത്തതിൻ്റെ പേരിൽ പെട്ടുപോകാൻ പാടില്ല. എന്നിത്യാദി കാര്യങ്ങളാണ് ഞാൻ കുറഞ്ഞ വാക്കുകളിൽ നിങ്ങളോട് സംവദിക്കാൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ സംവദിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ആശംസകൾ ഉണ്ട് ഈ പരിപാടിയുടെ ഭാഗമായിട്ട്. അവരുടെ അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായോ ആശങ്കകളോ സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സമയവും ഈ അധ്വാനവും ഒരു സാലിഹ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾക്ക് നമ്മുടെ മാതാപിതാക്കളോട് ഉള്ള കടമയോ പോലെ തന്നെ നമ്മുടെ കുട്ടികളോടും കടമകളുണ്ട്. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയ്യാതിനാ ഖുർറത അയ്നിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ എന്ന് പറഞ്ഞ അള്ളാഹുവിൻ്റെ ഈ കലിമത്തിൽ തന്നെയുണ്ട്. എന്തായിരിക്കണം ഞാൻ, എന്തായിരിക്കണം എൻ്റെ കുട്ടികളോടുള്ള എൻ്റെ സ്വപ്നം. അതുപോലെ റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയ്യാതിന, നാഥ ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് കൺകുളിർമ നൽകണമേ. അതുപോലെ എന്താണ് വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ, ഞങ്ങളെ സൂക്ഷ്മാലുക്കൾക്ക് മുത്തക്കങ്ങൾക്കുള്ള നേതാക്കന്മാരാക്കി മാറ്റണമേ. അത് നമ്മളായിരിക്കും റോൾ മോഡലുകൾ സമൂഹത്തിന്, കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഉത്തമ കുടുംബമായി സന്തോഷത്തോടുകൂടി വിജയികളായി മാറുന്നവരായി, ഇഹത്തിലും പരത്തിലും വിജയികളായി മാറുന്നവരായി നമ്മൾ ഏവരും മാറുക. അള്ളാഹു അത് നമുക്ക് ഏവർക്കും തോഫിക്ക് നൽകുമാറാകട്ടെ. റബ്ബന അത്തന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതം വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.